നമ്മുടെ ആദ്യ രാത്രിയാണ് ഈ രാത്രിയെ പറ്റി പലർക്കും ഓരോ സങ്കൽപ്പമാണ് ഉള്ളത് വെറും ലൈംഗിക ചേഷ്ടകൾ കൊണ്ട് മാത്രം അലങ്കോലപ്പെടുത്താവുന്ന ഒരു രാത്രിയായി എനിക്കിതിനെ കാണാൻ പറ്റില്ല നമ്മൾ പുതിയ ജീവിതത്തിന് അടിത്തറ പാവുകയാണെന്ന് അതിനു മുമ്പ് സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് സബനയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പറയണം സബന പഠിച്ചവളാണ് പണക്കാരിയാണ് നിനക്ക് സ്നേഹിതൽ കാണും അവരെ കാണാൻ നിനക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം ഞാനത് ചോദ്യം ചെയ്യുകയില്ല ഞാൻ ചോദ്യം ചെയ്യപ്പെടുന്നതും എനിക്കിഷ്ടമല്ല ഭർത്താവെന്ന എൻ്റെ മഹനീയ പദവിക്ക് ഞാൻ ഒരിക്കലും കളങ്കം വരുത്തുകയില്ല ഭാര്യയുടെ പദവി കാത്തു സൂക്ഷിക്കേണ്ട കടമ സബനയുടേതാണ് ഞാനിതിൽ തികച്ചും ബോധവതിയാണ് ഇനിയും എന്തൊക്കെയാണ് പറയാനുള്ളത് പറയാൻ പലതുമുണ്ട് ഇപ്പോഴല്ല പിന്നീട് എങ്കിൽ എന്റെ ചെറിയൊരു അഭിപ്രായം ഞാൻ തുറന്നു പറയട്ടെ പറയൂ ഒരു സ്ത്രീയുടെ ജീവിതം പരിപൂർണമാകുന്നത് പ്രസവത്തിലൂടെയാണെന്ന് വിവരദോഷികളായ ആരെല്ലാം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നേരെ എതിരഭിപ്രായമാണ് എനിക്കുള്ളത് അതുകൊണ്ട് അഞ്ചു വർഷത്തേക്കെങ്കിലും ആ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് എന്റെ ആഗ്രഹം അഞ്ചു വർഷം ഫൈവ് ഇയേഴ്സ് മിനിമം അവർ വരാൻ ഇത്ര വൈകുന്നത് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതാണ് ഞാനും ആലോചിക്കുന്നത് വഴിക്ക് വെച്ച് വണ്ടിക്ക് വല്ല ഏനക്കേടും കരുണ കൊണ്ടൊന്നും ഇണ്ടായിരിക്കും വണ്ടിക്ക് എന്ത് ഏനക്കേട് വരാനാ അതെ അതെ വഴിക്ക് വെച്ച് വണ്ടിക്ക് എന്ത് ഏനക്കേട് വരാനാ ആ വരി വരി എന്താ ഇത്ര താമസിച്ചത് വഴിയിൽ വലിയ തിരക്കായിരുന്നു ഞങ്ങൾ ആ പാട് വിഷമിച്ചു പോയി താമസിക്കാൻ കാരണമൊന്നും ഇങ്ങനെ ഞങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുക ഞങ്ങളെ കൊണ്ടുവരാൻ അളിയൻ കൂടെ വരും വിചാരിച്ചു വന്നില്ലേ അത് ശരി ഇരിക്കേ ഞാൻ നാട്ടിലേക്ക് പോട്ടെ ശരി മകളുടെ ഭർത്താവാണ് അറിയാം ആ സ്ത്രീധന വിരോധമൊക്കെ എവിടെ വരെയായി എന്താ ഒരു പരിഹാസം പോലെ പരിഹാസമൊന്നല്ല അല്ല പരിഹസിച്ചാലും അതിൽ അത്ഭുതമൊന്നുമില്ല ഒരു പോലീസ് ഇൻസ്പെക്ടർ ആണല്ലോ അങ്ങ് നിയമം പാലിക്കേണ്ട നിങ്ങളൊക്കെ തന്നെ ഇവിടെ നിയമം ലംഘിക്കുന്നു മകളെ കെട്ടിച്ചയച്ചത് 100,000 രൂപയും കാറും 50 പവന്റെ സ്വർണവും കൊടുത്തിട്ടല്ലേ സംസാരിക്കേ ഞാൻ കാര്യമല്ലേ മാമാ പറഞ്ഞത് പുരുഷൻ സ്ത്രീക്ക് ധനം നൽകി അവളെ ഭാര്യയായി സ്വീകരിക്കണമെന്നാണ് ഇസ്ലാമിക നിയമം അതിനാണ് മഹർ എന്ന് പറയുന്നത് അല്ലേ അതെ അതെ മഹർ എന്ന് പറയുന്നതാ മറിച്ചാണ് ഇവിടെ നടക്കുന്നത് സ്ത്രീ പുരുഷന് കപ്പം കൊടുക്കുന്നു അങ്ങനെ കൊടുത്തില്ലെങ്കിൽ എത്ര വലിയ ആദർശം പ്രസംഗിക്കുന്നവനും ഒരു പെണ്ണിനെയും കെട്ടാൻ തയ്യാറാവൂല പെണ്ണ് വീട്ടിലിരുന്ന് അറിയിക്കും പെമ്പിടൊരു വശക്കേടായി പോകും ചോരത്തിളപ്പുകൊണ്ട് അവരെന്തെങ്കിലും അവിവേകം കാണിച്ചു പോയാൽ അനുഭവിക്കേണ്ടതാരാ അനുഭവിക്കേണ്ടത് അതെന്താ മാമ അങ്ങനെ പറഞ്ഞത് മാമാക്ക് ഒറ്റ മകളല്ലേ ഉള്ളൂ സ്ത്രീധനം വല്ലതും വാങ്ങിയിട്ടാണോ ഞാൻ അവളെ കല്യാണം കഴിച്ചത് അന്ന് സ്ത്രീധനം തരാൻ മാമാക്ക് കഴിവില്ലായിരുന്നു ഇന്നല്ലേ വീപ്പ ബിസിനസ്സും മറ്റുമൊക്കെ ആയിട്ട് ഇത്ര വലിയ വീടും സൗകര്യമൊക്കെ ഉണ്ടായത് ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഷമീർ അളിയൻ കല്യാണം കഴിച്ചത് സ്ത്രീധനം വാങ്ങിയിട്ടാണോ ഇക്കാര്യത്തിൽ അളിയനോളം എതിർപ്പുള്ള ചെറുപ്പക്കാർ ഇന്നാട്ടിൽ വേറെ ഇല്ലല്ലോ അതില്ല അതെങ്ങനെ ഉണ്ടാവുന്നത് എനിക്ക് പറയാനുള്ളത് ഉള്ളവർ കൊടുക്കട്ടെ ഇല്ലാത്തവരെ നിർബന്ധിക്കണ്ട അങ്ങനെ ഒരു പൊതു തത്വം സ്വീകരിച്ചാൽ പ്രശ്നം ഭംഗിയായി അതാ നല്ലത് ആ കുടിക്ക സബന വലിയ വീട്ടിലെ പെണ്ണാ അവൾക്ക് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ പിടിച്ചു കാണൂ നല്ല സ്വഭാവമാ അഹങ്കാരമോ തണ്ടോ ഒന്നും സ്വപ്നയ്ക്കില്ല തണ്ട് കാണിച്ചാൽ തന്നെ മിണ്ടാൻ പറ്റുമോ നിന്നെ പോലാണോ അവള് അതിന് മാത്രം പൊന്നുപണമായിട്ടല്ലേ അവൾ വന്നു കയറിയിരിക്കുന്നത് എന്റെ ബാപ്പയ്ക്ക് അതിനുള്ള കഴിവില്ലായിരുന്നു ബാപ്പ കാരണമൊന്നുമില്ല നീ വന്നാൽ മതി എന്ത് പൊന്നും പണവുമോ നിന്നെ തന്നെ നൂർജഹാനെ നീ രണ്ടു പാത്രം ചായ കൊണ്ടുപോയി അയ്യൂബിന് സ്വപ്നയ്ക്കും കൊടുക്ക സബ്ന സബ്ന ഉഹ്ഹ
എന്തിനാ നിനക്ക് ബുദ്ധിമുട്ടുന്നു? ഞങ്ങൾക്ക് വേണ്ട കാപ്പി ഞാൻ ഒന്ന് എടുത്തുകൊണ്ട് പോരുമായിരുന്നല്ലോ. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? ഇവിടെ അടുക്കള വേലയ്ക്ക് വേറെ ആരുമില്ലേ? വേറെ ആളെന്തിനാ? എനിക്ക് ചെയ്തു തീർക്കാവുന്ന ജോലികളേ ഇവിടെയുള്ളൂ. എനിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കിയിട്ടുണ്ടോ? അമ്മായി പറഞ്ഞപ്പോഴേ ചൂടാക്കിയല്ലോ. ഇവിടെ ഒരു വേലക്കാരി നിർത്തിക്കൂടെ? നൂർജഹാൻ അറിയാത്ത ജോലികളൊന്നുമില്ല. എല്ലാ ജോലിയും അവൾക്ക് തന്നെ ചെയ്യണം. വേറെ ആളെ നിർത്താൻ അവൾ സമ്മതിക്കത്തുമില്ല. അല്ലേ നൂർജഹാനെ? स्त्रीक्षण स्वर्ण मेड़ कल्याण कहकूटी सुलखावे अकंट रूपलो എന്ത് മേടിച്ചിട്ടുണ്ട്? എന്ത് ഭർത്താനോ നീ പറയണത്? ചായക്കും ബസൂലിക്കും ആയിട്ട് ഒരു 100 രൂപ മേടിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കണക്ക് വലുത് ഇക്കാക്ക് അറിയാവാ. 3% ആണ്. അതാണ് യൂണിയൻ തീരുമാനിച്ചിട്ടുള്ളത്. അല്ല നിങ്ങൾക്ക് പാടോ യൂണിയനും ഒക്കെ? എന്താണ് പാടില്ലേ? എല്ലാവർക്കും യൂണിയൻ ആകാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് പാടില്ല എന്ന്? ഞങ്ങളുടെ യൂണിയന്റെ പേരാണ് JKMBU എന്ന് വെച്ചാൽ ആ കേരള മാരേജ് ബ്രോക്കേഴ്സ് യൂണിയൻ. मोयदीन कुट्टी वांगूल चलवागिल्ल अदल मनसुद
കടൽ തിരകളിൽ നിൻമുഖം മാത്രം കടലലയിൽ വെളുത്ത വാവിൽ പൂന്തിങ്കൾ പോലെ നിനവുകൾ തൻ നീലക്കടൽ തിരകളിൽ നിൻമുഖം മാത്രം കടലലയിൽ വെളുത്ത വാവിൽ പൂന്തിങ്കൾ പോലെ കുടമായി വന്നു നിന്നോളെ നിന്റെ മലർമിഴിയിൽ തെളിയുന്ന കവിതകൾ ഞാൻ വായിച്ചപ്പോൾ കവിതകളിൽ കണ്ടതെല്ലാം എൻ്റെ പേ മാത്രം മിഴിയിണ ഞാൻ അടയ്ക്കുമ്പോൾ കനവുകളിൽ ഞാൻ മാത്രം മിഴിയിണ ഞാൻ തുറന്നാലും നിനവുകളിൽ അമ്മായി പറഞ്ഞത് കേട്ടാണോ സപ്ന ഇങ്ങനെ ചോദിക്കുന്നത് ഒരു വേലക്കാരിയെ നിർത്താൻ അമ്മായി സമ്മതിക്കില്ല നിന്നെ അറിയിക്കാതിരിക്കാൻ വേണ്ടി അമ്മായി ചുമ്മാ അങ്ങനെ പറഞ്ഞതല്ലേ അത്രയ്ക്ക് പിശിക്കാണ് ഈ അമ്മായി അത് വഴിയനെ അറിഞ്ഞോളൂ അമ്മായി അല്ല ഇതാര് ഷീജയോ പാമോളെ നീ ഇപ്പൊ ടൈപ്പ് പഠിക്കാൻ പോകുന്ന ഉമ്മ പറഞ്ഞല്ലോ അതെന്തായി രണ്ടു മാസം കഴിഞ്ഞ പരീക്ഷയാ സത്മിക്ക് ആണ് മനസ്സിലായില്ലേ മനസ്സിലായി എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാനിപ്പോ ഞാൻ വിചാരിച്ചു എന്നെ മനസ്സിലായി കാണില്ലെന്ന് കല്യാണ ദിവസം മാത്രമേ കണ്ടുള്ളെങ്കിലും ഷീജ എനിക്ക് എത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ അന്നെ കളിയൊക്കെ കൊന്നാണെന്നില്ലേ എന്ത് പറ്റി ചെറിയൊരു ആക്സിഡന്റ് ഞാൻ സ്കൂട്ടറിൽ വരുമ്പോ ഒരു പയ്യൻ കുറുകെ ചാടി അവനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോ വണ്ടി ഒന്ന് പാളി വലിയ അപകടമൊന്നും പറ്റിയില്ലല്ലോ ഒന്നുമില്ല നൂർജഹാൻ എവിടെ ഒരല്പം ചൂട് പിടിക്കാൻ അവള് കുളിക്ക കഴിഞ്ഞു നോക്കട്ടെ നൂർജഹാനെ നൂർജഹാനെ ഇപ്പൊ വരാം അമ്മായി ഈ തൈലം ഒന്ന് പുരട്ടി ചൂട് പിടിക്കാൻ ഞാൻ പുരട്ടിക്കോ കൈ ചീത്തയാക്കണ്ട ഞാൻ പുരട്ടിത്തരാം ഞാൻ പുരട്ടിത്തരാം ഇത്രയ്ക്ക് ഭാരിച്ച ജോലികളൊന്നും നീ ചെയ്യണമെന്നില്ല കൈയെടുക്കൂ പിന്നെ നീയെന്താ കരയുന്നത് ഞാൻ ഇത്രയ്ക്ക് മരുന്ന് പുരട്ടൻ ചെന്നതിന് ഇത്തന്നെ വിളക്ക് കുറഞ്ഞു ആര് നൂർജഹാനോ നീ ഇവിടെ വഴക്ക് പറഞ്ഞു എന്തിന് എന്തിനാണെന്ന് ഷീജ പറഞ്ഞില്ലേ ഞാനിപ്പോ ചോദിച്ചു നിന്നോടാ ഞാനിവിടെ ഉള്ളപ്പോ എന്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ മറ്റൊരാൾ എന്തിന് ഇവള് മറ്റാരും അല്ലല്ലോ
ഇവിടത്തിന് മരുന്ന് പുരട്ടി കൊടുത്തെന്ന് വെച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീഴില്ല. ഇവൾ അവന്റെ മാമയുടെ മകളല്ലേ, ഭാര്യയല്ലല്ലോ. ഓ ഭാര്യ, ഈ ഭാര്യ എന്ന് പറയുന്നത് മൂന്ന് മുഴിയുടെ ബന്ധമല്ലേ. മാമയുടെ മോളെന്ന ബന്ധം എപ്പോഴും കാണും. അപ്പൊ എന്നെക്കാളും ഇത്തേക്കാളും ശീജിക്കാണ് ഇവിടെ കൂടുതൽ ബന്ധം അല്ലേ അമ്മായി? നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? ഇത്തേ ആയതുകൊണ്ട് ഇവിടെ കൊണ്ട് അവസാനിച്ചു. ഞാനായിരുന്നെങ്കിൽ നീ ആയിരുന്നെങ്കിൽ എനിക്കൊരു സംശയം. എന്താ? അമ്മായി മരുമക്കളായ നമ്മളോട് കാണിക്കാത്ത സ്നേഹം ഷീജയോട് കാണിക്കുന്നത് എന്താ? സബ്ന ഇതുവരെ ഇത് മനസ്സിലാക്കിയിട്ടില്ലേ? ഷമീർക്കായി കൊണ്ട് ഷീജയെ കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു അമ്മായിയുടെ ആഗ്രഹം. അവരെ തമ്മിൽ അടുപ്പിക്കാനായിട്ടായിരിക്കും അമ്മായി നിർബന്ധിച്ച് ഇക്കായി കൊണ്ട് അദ്ദേഹത്തിന്റെ കടയിൽ അവൾക്ക് ജോലി കൊടുപ്പിച്ചത്. കല്യാണത്തിന് മുൻപ് എനിക്കും അവിടെ തന്നെയായിരുന്നു ജോലി. യേശുദാസ് പാടിയ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ ഇന്നത്തെ സെയിൽസിനോട് മാത്രമേ കാണൂ. ഇന്ന് തന്നെ ഓർഡർ അയക്കണം. ഓർഡർ അയച്ചാലും കാസറ്റ് വരെ മൂന്നാല് ദിവസം പിടിക്കില്ലേ? അതുവരെ മിണ്ടാതിരിക്കാനാണോ ഭാവം? ഇന്നലെ ഇന്നുമായി പ്രതീക്ഷിക്കാത്ത സെയിൽസ് ആയിരുന്നു. ഓർഡറോടൊപ്പം അവർക്കൊരു ചെക്ക് അയക്കണമായിരുന്നു. ചെക്ക് ഒപ്പിടാൻ ഇക്ക ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ. നീ പിണങ്ങുന്ന എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ മാത്രമാണ് നിന്റെ യഥാർത്ഥ സൗന്ദര്യം എനിക്ക് പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുന്നു. ഇവിടെ മണിയറയുടെ കാസറ്റ് ഉണ്ടോ? മണിയറയുടെ കാസറ്റ് ഉണ്ടോ? മണിയറയും മൈലാഞ്ചി അവിടെ പോയി ചോദിക്ക്. നിങ്ങളെ പിന്നെ ഇവിടെ നോക്കൂത്തിയെ നിർത്തിയിരിക്കാണ്. നിനവിന്റെ കായലിൽ നിലയില്ല കായലിൽ കനവിന്റെ ചന്ദന കളിയോടം ഒരു കനവിന്റെ സുന്ദര കളിയോടം കളിവള്ളമെന്തേ തള്ളാത്തു കായലിനക്കരെ പോകേണ്ടേ കളിവള്ളമെന്തേ തള്ളാത്തു കായലിനക്കരെ പോകേണ്ടേ നീലക്കായലിനക്കരെ പോകേണ്ടേ നിനവിന്റെ കായലിൽ നിലയില്ല കായലിൽ കനവിന്റെ ചന്ദന കളിയോടം ഒരു കനവിന്റെ സുന്ദര കളിയോടം നിലയില്ല കായ
കായലിൽ കനവിൻ്റെ ചന്ദന കളിയോടം, ഒരു കനവിൻ്റെ സുന്ദര കളിയോടം. അമരം തരാമെങ്കിൽ പോരാം ഞാൻ, അലകൾ മുറിച്ചു തുഴഞ്ഞോളാം. കാറ്റത്തും മഴയത്തും അറിയാതെ തോണിയെ കണ്ണിൻ്റെ മണി പോലെ കാത്തോളാം, എൻ്റെ കണ്ണിൻ്റെ മണി പോലെ കാത്തോളാം. നിലവിൻ്റെ കായലിൽ നിലയില്ല കായലിൽ കനവിൻ്റെ ചന്ദന കളിയോടം, ഒരു കനവിൻ്റെ സുന്ദര കളിയോടം. ഷമീർക്ക വീട്ടിൽ കൊണ്ടുവന്നത് എന്താ വിശേഷം? ഇന്ന് ബാപ്പയുടെ പിറന്നാള്. അതെ മോനെ, എല്ലാ വർഷവും എന്റെ പിറന്നാൾ കൊണ്ടാടണമെന്ന് എവർക്കാ നിർബന്ധം? കുറച്ച് ദിവസമായി നിന്നോടൊരു കാര്യം പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. എന്താ മാമ? ഷീജയ്ക്ക് കല്യാണ കാര്യങ്ങൾ പലതും വരുന്നുണ്ട്. പക്ഷെ തുറന്നു പറയാമല്ലോ, എന്റെ മനസ്സിലെ ആഗ്രഹം അവളെ നിന്നെ കൊണ്ട് കെട്ടിക്കണമെന്ന്. എന്താ നിന്റെ അഭിപ്രായം? ഞാൻ ഇതുവരെ അതേ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. എന്നാ ഇപ്പൊ ആലോചിച്ചോ. അവക്ക് നീ എന്ന് പറഞ്ഞ പ്രാണനാ. ഷീജയോടെ എനിക്ക് ഒരു ദിവസമൊന്നുമില്ല, പക്ഷേ മാവ പറഞ്ഞ കാര്യം സമ്മതിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാ? ഷീജയെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമില്ലെന്ന്. മണ്ടി പെണ്ണെ, എന്തിനാ കരയുന്നേ? ഇതിലും വലിയ എത്രയോ മലകൾ ചവിട്ടി കയറിയിരിക്കുന്നു, പിന്നെയാണ് ഒയ്യക്കുന്ന്. നീ സമാധാനപ്പെടുക. ഒരു തോന്നലിന് അവൻ എന്തോ പറഞ്ഞു പോയതാണ്. നാളെ അവനെ കൊണ്ടിത് മാറ്റി പറയിച്ചില്ലെങ്കിൽ ഈ അമ്മായിയുടെ പേര് റമ്ലി എന്നല്ല. ഷമീർക്ക നൂർജഹാനെ അടുപ്പത്തില്ല. അതോ ഇപ്പോ ഇതിനെതിരെ പറയാൻ കാരണം? അതോർത്ത് നീ വിഷമിക്കണ്ട. ഈ റമ്ലിയുടെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം അവൻ അവളെ നിക്കാഹിക്കാൻ പോകുന്നില്ല. ഞാനാ പറയുന്നത്. ഷീജ ഇന്ന് വന്നില്ല. അവളിൽ വരുമെന്ന് തോന്നുന്നില്ല. കാരണം? ഇന്നലെ അവളും മാപ്പയും കൂടെ വീട്ടിൽ വന്നിരുന്നു. എന്നെ കൊണ്ട് ഷീജയെ കല്യാണം കഴിപ്പിക്കാമെന്ന് ഇന്നലെ ഉമ്മ അവൾക്ക് വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഒടുവിൽ ഒരുപാട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്താണ് ഞാനും ഷമീർക്കയും തമ്മിലുള്ള കല്യാണം നടന്നത്. ഞാനവളെ എതിർക്കാനുണ്ടായ കാരണം ഇനി വിശദീകരിക്കണ്ടല്ലോ. ഒന്നും വേണ്ട. ഏതായാലും അമ്മായിക്ക് ഷീജയോടുള്ള ഈ അതിരി കവിഞ്ഞ സ്നേഹം അപകടമാണ്. പിന്നെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ? എന്ത് വിശേഷങ്ങൾ? അങ്ങനെയാണ് പോകുന്നു. അൻസാരി മാമയും നോക്ക് പെരുന്നാൾ ഡ്രസ് കൊണ്ടുവന്നതാവും. ആ കൊല്ലം ഒരുപാടായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഇന്ന് വരെ ഒരു പെരുന്നാളിനും എന്റെ കെട്ടികൾക്കോ മക്കൾക്കോ ഒരു കീറ തുണി പോലും ഇവിടുന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. കീറ തുണി വാങ്ങിത്തന്ന് അസലാലി ആക്ഷേപിക്കാൻ ഞങ്ങൾ എന്താ അത്ര ഇരപ്പാളോ പറ്റുവാണോ? നൂർജഹാനെ, ദാ നിന്റെ ബാപ്പ. ഇതാ മോളെ ഇക്കൊല്ലത്തെ പെരുന്നാൾ പടവ. അങ്ങനെ അങ്ങ് കൊണ്ടുപോയാലോ, ഞങ്ങളും കാണട്ടെ. ഇതാണോ ബാപ്പ കുഞ്ഞാരമ്മ കൊണ്ടുവന്ന പെരുന്നാൾ ഡ്രസ്? ഇതിവിടെ കൂലിപ്പണി കിടക്കുന്ന പെണ്ണുങ്ങൾ പോലും ഉടുക്കത്തില്ല. ദാ നോക്ക്, സ്വപ്നയുടെ ബാപ്പ അവൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന പെരുന്നാൾ പുടവ. അന്തസ്സുള്ളവര് അങ്ങനെയാ. ഇതിന്റെ ഒന്നും ആവശ്യം ഇപ്പൊ ഇവിടെയില്ല. അത് ഇത്രക്ക് വില കൂടിയ തുണിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായി വരുന്ന പെരുന്നാളല്ലേ എന്ന് വെച്ച് ചുമക്കാൻ വയ്യാത്ത ഭാരം എടുത്ത് തലയിൽ വെക്കണം. മാമയ്ക്ക് മകളായിട്ട് നൂർജ് മാത്രമല്ലല്ലോ, താഴെയും വേറെ പെൺകുട്ടികളില്ലേ, അവർക്കും കല്യാണ പ്രായമായി വരികയാണെന്നുള്ള വിചാരം മാമയ്ക്ക് വേണം. മേലിൽ ഇതൊന്നും ആവർത്തിക്കരുത്, എനിക്കിഷ്ടമല്ല. കഴിഞ്ഞ തവണ ഞാൻ കൊണ്ടുവന്നിരുന്ന തുണികൾ ഒന്നും മോശമായിരുന്നില്ലല്ലോ. പിന്നെ എന്തിനെ ഈ മാറാപ്പുകളൊക്കെ ഇങ്ങോട്ട് കിട്ടിയെടുത്തു? നോമ്പും പെരുന്നാളും ഒക്കെ വരുമ്പോ മക്കളെ ഓർക്കാതിരിക്കാൻ ഉമ്മബാപ്പമാർ കഴിയൂ. അങ്ങനെ ദേഷ്യപ്പെട്ട് പോയാലാണിയാ, അല്ലെ ഇരുന്നാട്ടെ.
മാമ പൂണിലാണോ? അമ്മായി കഥയില്ലാതെ എന്തോ പറഞ്ഞെന്ന് വെച്ച്. ഇല്ല സുനാലി, ഇവിടെ ഞാനൊരു അധികപ്പറ്റാണ്. ഇതിനു മുമ്പും എനിക്ക് ഇവിടുന്ന് മാനക്കേടെ കിട്ടിയിട്ട് എന്നെ താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. വീട്ടിൽ നിന്ന് പ്രാണം കെട്ടിറങ്ങിപ്പോന്ന കാഴ്ച ആ ഇൻസ്പെക്ടറുടെ മുമ്പിൽ വെച്ച് അവരെന്നെ മനഃപൂർവ്വം കൊച്ചാക്കുകയായിരുന്നു. അതേ ഇൻസ്പെക്ടറുടെ മുമ്പിൽ വെച്ച് എനിക്ക് അവരോട് പകരം ചോദിക്കാൻ വയ്യാഞ്ഞിട്ടല്ല. ഞാനതിന് തുനിഞ്ഞാൽ ആ കുടുംബം തകരും. അതിന്റെ ചീത്ത പേര് മുഴുവൻ വന്ന് വീഴുന്നത് എന്റെ മകളുടെ തലയിലായിരിക്കും. ഹസനാലിക്ക് അറിയാമല്ലോ, സ്ത്രീധനം വാങ്ങുന്ന കാര്യത്തിൽ ഷമീർ എതിരാണ്. പക്ഷെ അവർ നടന്നത് എന്താണെന്നറിയാമോ? നൂർജഹാൻ കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുകയാണെന്ന് അളിയൻ അറിയാമല്ലോ. മരിക്കുന്നതിന് മുമ്പ് അതൊന്ന് നടന്നു കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മോളുടെ കല്യാണത്തിന് പലതും സഹായം വേണമായിരിക്കും. വല്ലവരുടെയും മുമ്പിൽ കൈനീട്ടിക്കൊണ്ട് അവളുടെ വിവാഹം നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ ഗതികേട് വരികയാണെങ്കിൽ കുറച്ച് വിഷം വാങ്ങി അവൾക്കും കൊടുത്ത് ഞാനും കഴിക്കും. അളിയൻ അല്ലെങ്കിലും പണ്ടേ ഒരു അഭിമാനിയാണല്ലോ. നൂർജഹാന്റെ ഉമ്മ മരിക്കാൻ നേരത്ത് ഷമീറിനെ കൊണ്ട് അവളെ കെട്ടിക്കാമെന്ന് അളിയൻ അവളുടെ ഉമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു. അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. ഒന്നും ഞാൻ മറന്നിട്ടില്ല. മറക്കാതിരുന്നിട്ടെന്താ? അന്നത്തെ കാലമാണോ ഇന്ന്? ഇന്നിപ്പോ ഷമീറിന് വല്ലതും കാര്യമായിട്ട് കിട്ടാനുള്ള ചുറ്റുപാടുണ്ട്. 50 പവന്റെ സ്വർണവും 50,000 രൂപയും തരാമെന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്ക. ഒരു കച്ചവടത്തിനായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. തന്നെയുമല്ല, നൂർജഹാനെ മാത്രം കെട്ടിച്ചയച്ചാ പോരല്ലോ, താഴെ രണ്ടെണ്ണം വേറെയുമുണ്ട്. അളിയന് പെങ്ങൾക്ക് കൊടുത്ത് വാക്ക് പാലിക്കാൻ കഴിയില്ലെങ്കിൽ എനിക്ക് നീതയെ കുറിച്ചൊന്നും പറയാനില്ല. പോകാൻ വരട്ടെ, അളിയൻ ഇരിക്കെ. എന്താ വേണ്ടത്? എന്നോടാണ് ചോദിക്കുന്നത്? ഒന്നും കിട്ടാതെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന് ചിലവിന് കൊടുക്കാൻ പറ്റില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ നൂർജിഹാനെ കല്യാണം കഴിക്കുന്നതാണ് ഷമീറിന് ഇഷ്ടം. ആ നിലയ്ക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു നീക്കുപോ ഉണ്ടാകുന്നതാണ് നല്ലത്. ബാപ്പയ്ക്കും മോനും അതാണ് ഇഷ്ടമെങ്കിൽ ഞാൻ കടുംപിടുത്തം പിടിച്ചിട്ടെന്താ? പക്ഷെ ഒരു കാര്യം, കുറഞ്ഞത് 25,000 രൂപയും 25 പവന്റെ സ്വർണവും കിട്ടാതെ ഈ കല്യാണം നടത്താൻ പറ്റില്ല. 25,000 രൂപയും 25 പവന്റെ ആഭരണം. പൊന്നും പണവും തരുന്നത് യാതൊരു കാരണവശാലും ഷമീർ അറിഞ്ഞു പോകരുത്. കാശ് വാങ്ങി കല്യാണം കഴിക്കുന്നതിൽ അവൻ എതിരാ. അവൻ അറിഞ്ഞാൽ ഈ കല്യാണം നടക്കലുണ്ടാവില്ല. ചായയും കൈ വെച്ചോണ്ട് ബാപ്പ എന്തോ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്, ഏതോ യുദ്ധത്തിനുള്ള പുറപ്പാട് പോലെ. നേരാ മോളെ, യുദ്ധത്തിനുള്ള പുറപ്പാട് തന്നെ. പ്രായമായ പെൺമക്കളുള്ള ഉമ്മ ബാപ്പമാരുടെ മനസ്സ് എപ്പോഴും യുദ്ധക്കളമായിരിക്കും. ഒന്നല്ല, മൂന്ന് പേരാ. നിന്നെയെങ്കിലും കെട്ടിച്ചയക്കാൻ സാധിച്ചെങ്കിൽ ആ ഭാരമെങ്കിലും ബാപ്പയ്ക്ക് കുറഞ്ഞു കിട്ടും അല്ലേ ബാപ്പ? ഭാരം ചുമക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും മോളെ. ഷമീർ നീയുമായുള്ള കല്യാണം ഉറപ്പിച്ചെങ്കിലും അത് നടത്തി കിട്ടുന്ന കാര്യം ഓർക്കുമ്പോ മനസ്സിനൊരു സമാധാനമില്ല. സ്ത്രീധനം കൊടുക്കേണ്ട കാര്യത്തെ കുറിച്ചാവും ബാപ്പയുടെ ചിന്ത. സ്ത്രീധനം കൊടുത്ത് എന്നെ ഇപ്പൊ കെട്ടിച്ചയക്കണ്ട. അതല്ല മോളെ, സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ ഷമീർ എതിർപ്പാ. അവനത് സമ്മതിക്കുകയില്ല.
അമ്മ പോലെയാണോ ഷമീർ? അവന്റെ മാന്യതയ്ക്കനുസരിച്ച് കല്യാണം എങ്കിലും നടത്തണ്ടേ? ബാപ്പയുടെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. ഈ വീടിന്മേലും പറമ്പിന്മേലും കടം വരുത്തി വെക്കാനല്ലേ ബാപ്പയുടെ പരിപാടി? വേറെ ഒരു മാർഗവും ബാപ്പ കാണുന്നില്ല മോളെ. അങ്ങനെ ഈ കല്യാണം നടത്തണ്ട. നീ എന്താ പറഞ്ഞത്? കല്യാണം നടത്തണ്ടെന്ന്? ബാപ്പയെ അനിയത്തിമാരെ വഴിയാധാരമാക്കിയിട്ട് ഒരു സുഖജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ബാപ്പ. അതിനേക്കാൾ ഭേദം ബാപ്പ എന്നെ കൊല്ലുകയാണ്. ബാപ്പയുടെ കഴുത്തിന് തന്നെ വിട്ട് ചോരയിൽ കുളിച്ച് കൈകാലുകൾ തല്ലി പടഞ്ഞു പറഞ്ഞു മരിക്കട്ടെ. എന്താ സാധിക്കുന്നില്ലേ? ഇത് തന്നെയാണ് മോളെ ബാപ്പയുടെ അവസ്ഥ. നിങ്ങളെ മരിക്കാൻ അനുവദിക്കാൻ ബാപ്പയ്ക്കാവില്ല. നിങ്ങളെ കണ്ടുകൊണ്ട് കെട്ടിത്തൂങ്ങാനും എനിക്ക് കഴിയുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണം? നൂർജോ ബാപ്പയെ എന്ത് ചെയ്യണം? അതിന് ഞാൻ എന്ത് ചെയ്യാൻ അനുസരിക്ക? വീടും പറമ്പും വാങ്ങാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ പണം വേണ്ടേ? കുഞ്ഞപ്പിള്ളിയാണോ ഈ പറയുന്നത്? നിങ്ങളുടെ കയ്യിൽ പണം ഇല്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? നേരാണ്, എല്ലാവരുടെയും ധാരണ എന്റെ കയ്യിൽ പൂത്ത പണമുണ്ടെന്നാണ്. പക്ഷെ എന്റെ കഥ എനിക്കല്ലേ അറിയൂ. കുഞ്ഞപ്പിള്ളിക്കല്ലാതെ മറ്റാർക്കും എന്നിപ്പോ സഹായിക്കാനാവില്ല. പടച്ചവനെ ഓർത്തെങ്കിലും നിങ്ങൾ എന്നെ കൈവിടരുത്. നാളെ രൂപ കൊടുത്തില്ലെങ്കിൽ എന്റെ മോളുടെ കല്യാണം മുടങ്ങും. ശരി, നാളത്തെ ആവശ്യത്തിന് 25,000 രൂപയല്ലേ വേണ്ടു? അത് ഞാനിപ്പോ തരാം. ബാക്കി 35,000 രൂപ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഒപ്പിച്ചു തന്നേക്കാം. എന്താ അത് മതിയോ? മതി, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ശരി, രൂപ ഞാൻ ഇപ്പൊ കൊടു. നിങ്ങൾ ആവശ്യപ്പെട്ട പണം അങ്ങോട്ട് തന്നെ കൊടുത്തേക്ക്. ഇനി പറയാനുള്ളത് പൊന്നിന്റെ കാര്യമാണ്. ഒരു പണമിട പോലും കുറയാതെ 25 പവന്റെ ആഭരണം തന്നെ ഇടണം. പിന്നെ യാതൊരു കാരണവശാലും ഷമീർ ഈ രൂപ തന്ന കാര്യം അറിഞ്ഞു പോകരുത്. അറിഞ്ഞാൽ ഇതിന്റെ ആപത്ത് നിങ്ങളുടെ മകൾക്കായിരിക്കും. സ്ത്രീധനം കൊടുത്ത വിവരം ഞാൻ ഇതുവരെ ഷമീറിനെയോ നൂർജഹാനെയോ അറിയിച്ചിട്ടില്ല. അറിയിച്ചാൽ ഒരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ എത്ര സഹിക്കേണ്ടി വന്നാലും അതുകൊണ്ട് ആ കുടുംബത്തിലുണ്ടായേക്കാവുന്ന തകർച്ചയ്ക്ക് ഞാൻ കാരണക്കാരനാവരുതല്ലോ എന്ന് വിചാരിച്ചാണ് ഇതെല്ലാം മൂടി വെച്ച് കഴിയുന്നത്. ഏതായാലും ഹസനാലി, ഈ കാര്യം ആരോടും പറയരുത്. സത്യം പറഞ്ഞാൽ ചെറിയൊരു വീഴ്ച എന്നിൽ നിന്നും വന്നു പോയിട്ടുണ്ട്. ഭൂമി വാങ്ങാൻ മറ്റാരുമില്ലാതെ വന്നപ്പോൾ കുഞ്ഞപ്പിള്ളയ്ക്ക് തന്നെ വിൽക്കേണ്ടി വന്നു. കിട്ടിയതോ 10,000 രൂപ. കല്യാണ ചെലവിന് പോലും മതിയായില്ല. അതുകൊണ്ട് റംലയ്ക്ക് കൊടുത്ത വാക്ക് മുഴുവൻ പാലിക്കാൻ എനിക്ക് കഴിയാതെ പോയി. ആ കുറ്റബോധത്തിന്റെ പേരിലാണ് അവരുടെ മുമ്പിൽ ഞാൻ നിശബ്ദനായി പോകുന്നത്. ബാപ്പാ, ചായ. ഹസനാലിരിക്ക്, ചായ കുടിക്ക്. ഒന്നുകൂട്ട് നടക്കു വേഗം, നമ്മളെല്ലാവരും കൂടിയേ ഇപ്പൊ പട വീട്ടിൽ കയറുക. അല്ല, ഇതെന്ത് കഥ? വീടും കുടിയും ഉമ്മബാപ്പമാരൊക്കെ ഉണ്ടെന്നുള്ള വിചാരം എന്റെ മോക്ക് എന്നാണ് തോന്നി തുടങ്ങിയത്? ആശ്ചര്യം തന്നെ. ഒരിടത്തേക്ക് കടക്കാനായി മാത്രം ആരും പാലം പണിയാറില്ലല്ലോ. മോളെ കാണണമെന്ന ആശ ഉമ്മബാപ്പമാർക്കില്ല, പിന്നെ മോൾക്ക് മാത്രം അതുണ്ടാവണമെന്താ? ഏത് നാണക്കേടും അനുഭവിക്കാൻ തയ്യാറായിട്ട് വേണമല്ലോ ഈ വീട്ടിൽ കാലുകുത്താൻ. ഒരു കാരണവും കൂടാതല്ലേ അമ്മായി ആ അൻസാരി മാമയെ ഈ വീട്ടിൽ നിന്ന് നാണം കെടുത്തി ഇറക്കി വിട്ടത്? അയാളത് അനുഭവിക്കേണ്ടവനാ. വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഹിമാറുകാക്കാം.
ഞങ്ങളിപ്പോ വന്നത് വേറൊരു കാര്യത്തിന്. എന്റെ സ്ത്രീധനം വാങ്ങിക്കാൻ. ചുരുങ്ങിയത് 50,000 രൂപയെങ്കിലും കിട്ടണം. എന്നാൽ ഈ സൗദാബിയൻ കുട്ടികളെ ഞാൻ കൊണ്ടുപോകും. ഇതെന്ത് കഥ? കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം ഒരുപാടായി, കൊച്ചുങ്ങളും മൂന്നായി, എന്നിട്ട് ഇപ്പോഴാണോ സ്ത്രീധനം ചോദിച്ചു വരുന്നത്? മാമക്കളെ, എന്ത് അവകാശത്തിന്റെ പേരില അസനാലി ഇപ്പൊ സ്ത്രീധനം ചോദിച്ചു വന്നിരിക്കുന്നത്? അമ്മായി, എന്ത് അവകാശത്തിന്റെ പേരില അമ്മായി അമ്മായിയുടെ മക്കൾക്ക് സ്ത്രീധനം വാങ്ങിയത്? അവർക്ക് അതിനുള്ള അർഹതയുണ്ടായിട്ട്. സൗദാബിയെ ഞാൻ കല്യാണം കഴിക്കുമ്പോ അമ്മായി പറഞ്ഞ അർഹത കുറച്ചൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ സ്ത്രീധനം വാങ്ങാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കുമായിരുന്നില്ല. അന്ന് എനിക്ക് സ്ത്രീധനം തരാൻ നിങ്ങളുടെ പക്കൽ 10 പൈസ പോലും ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് എന്റെ സ്ത്രീധനം കിട്ടിയേ പറ്റൂ. ഓടി വന്ന് ചോദിക്കുമ്പോൾ എടുത്തു തരാൻ ഇവിടെ നോട്ടടിയൊന്നുമില്ല. എന്തിനാണ് അമ്മായി എന്റെ മുമ്പിൽ ഈ ഒളിച്ചുകളി? അയ്യൂബിന്റെ പെൺവീട്ടുകാരിൽ നിന്നും 1,00,000 രൂപയും 50 പവന്റെ സ്വർണവും ഒരു കാറും നിങ്ങൾ വാങ്ങിച്ചില്ലേ? അവർ പണക്കാരാണെന്ന് വെക്കാം. പാവപ്പെട്ട അൻസാരി മാമയുടെ കയ്യിൽ നിന്ന് 25,000 രൂപ നിങ്ങൾ സ്ത്രീധനമായിട്ട് വാങ്ങിച്ചില്ലേ? പച്ചക്കള്ളം. ആരാണ് അസനാലിയോട് പറഞ്ഞത്? പറഞ്ഞത് ആരായാൽ എന്താ? താമസിച്ചിരുന്ന വീടും പറമ്പും വിറ്റിട്ടാ നിങ്ങൾക്ക് ആ പാവം കാശ് തന്നത്. 25,000 രൂപ തന്നതാണോ ഇത്ര വലിയ കാര്യം? നേര് പറഞ്ഞ അയാൾ ഞങ്ങളെ ചതിക്കുകയായിരുന്നു. അസനാലിക്ക് അറിയില്ല 25 പവന്റെ സ്വർണം ഇട്ടുകൊണ്ട് കല്യാണം നടത്താമെന്നാണ് അയാൾ ഏറ്റിരുന്നത്. എന്നിട്ട് ഇവിടെ നടന്നു എന്താണെന്ന് അറിയാമോ? ആദ്യ വിരുന്ന് കഴിഞ്ഞു വന്ന പിറ്റേ ദിവസം. മോളെ, ഇവിടെ കള്ളന്മാരുടെ ശല്യം കുറച്ച് കൂടുതലാ. നിന്റെ പണ്ടങ്ങളൊക്കെ ഇങ്ങ് തന്നേക്കെ, ഞാൻ എന്റെ സേഫിൽ വെച്ച് പൂട്ടിയേക്കാം. ശരി അമ്മായി. ആ പണകൾ കയ്യിൽ തന്നെ കിടക്കട്ടെ. ഇതിന്റെ കൃത്യമായ തൂക്കം അറിയണം. എന്തിനാ ഇപ്പൊ എന്റെ തൂക്കം അറിയുന്നത്? മനസ്സിലാക്കാൻ അല്ല. എന്തിനാ? ആരെങ്കിലും റോൾഡ് വോളിന്റെ തൂക്കം നോക്കൂ. ഇതെല്ലാം മുക്കുപണ്ടങ്ങളാണല്ലേ? മുക്കുപണ്ടങ്ങളോ? അല്ല, തങ്കം, പത്തരമാറ്റി തങ്കം. ഒന്നും അറിയാത്ത കൊച്ചുകുട്ടിയെ പോലുള്ള അവളുടെ ഭാവം കണ്ടില്ലേ? പഠിച്ച പള്ളിയല്ലേ? സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. അങ്ങനെ പറയാൻ ബാപ്പ പഠിപ്പിച്ചു വിട്ടതാവും. 25 പവന്റെ സ്വർണം കൊടുത്ത് മകളെ കെട്ടിച്ചയക്കാന്ന് പറഞ്ഞിട്ട് എന്താ അവിടെ ബഹളം? ബഹളമോ? എന്താണെന്ന് മരുമകളോട് തന്നെ ചോദിക്കാം. നിങ്ങളുടെ പുന്നാരെ അടിയൻ ചെയ്തു വെച്ചിരിക്കുന്ന വെലത്തിനും കണ്ടില്ലേ? മുക്കുപണ്ടങ്ങൾ ഇട്ടുകൊണ്ട് ഇവിടെ കെട്ടിച്ചയച്ചിരിക്കുന്നു. ഇതാ നോക്ക്. ഈ കുടുംബത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ആ മനുഷ്യൻ ഇത് ചെയ്തിരിക്കുന്നത്. അയാളെ വരുത്തി ആ മുഖത്ത് നോക്കി എനിക്ക് 4 വാക്ക് സംസാരിക്കണം. അതൊന്നും വേണ്ടതല്ല. 2 കൈയും കൂട്ടിയടിച്ച് ശബ്ദം ഉണ്ടാക്കുന്ന കുറച്ചിലാ ഇത്. കുറച്ചിലല്ല. ഓ, നിങ്ങളുടെ അളിയനാണല്ലോ. എന്ത് വന്നാലും ശരി, നാളെ അയാളെ വിളിച്ചിട്ട് എന്നെ വേറെ കാര്യം. കാലെടുത്ത് കുത്തിയ ഉടനെ എന്നെ പറ്റി ഇങ്ങനൊരു ധാരണ അമ്മായിക്കുണ്ടായല്ലോ. സത്യത്തിൽ മുക്കുപണ്ടങ്ങളാണെന്നുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു. നീ പറയുന്നത് വാസ്തവമായിരിക്കാം, ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഉമ്മ നിന്നെ പറ്റി അങ്ങനെ വിചാരിച്ചതിൽ തെറ്റു പറയാനാവില്ല. ഉമ്മയുടെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ ചിന്തിക്കും. ഏതായാലും നിന്റെ ബാപ്പയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല. പണത്തിന്റെ കുറവായിരുന്നെങ്കിൽ ആ വിവരം ഞങ്ങളെ അറിയിച്ചാൽ വേണ്ടത് ഞങ്ങൾ ചെയ്യുമായിരുന്നല്ലോ. ഏതായാലും കഷ്ടമായിപ്പോയി. എന്തിനാ എനിക്ക് ആളെ പറഞ്ഞയച്ചത്? ഞാനോ ആളെ പറഞ്ഞയച്ചത്? ഈ മുക്കുപണ്ടങ്ങൾ ഇട്ടുകൊണ്ട് മകളെ ഇങ്ങോട്ട് കെട്ടിച്ചയക്കാൻ നിങ്ങൾക്ക് ചങ്കുറപ്പുണ്ടായല്ലോ മനുഷ്യ. എന്റെ മകൻ ഷമീർ ഒരു കൊച്ചുകാശിനും കൊള്ളാത്ത വെറും പീറയാണ് നിങ്ങൾ വിചാരിച്ചോ? ഒരു പീറയ്ക്കും സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കാൻ ഒരു ബാപ്പയും തയ്യാറാവില്ല. നിങ്ങൾ ആവശ്യപ്പെട്ട് 25 പവന്റെ സ്വർണപ്പണ്ടങ്ങൾ ഇട്ടുകൊണ്ട് തന്നെ നൂർജഹാനെ കെട്ടിച്ചയക്കാനായിരുന്നു എന്റെ ആഗ്രഹം. ആ ഉദ്ദേശത്തോടെയാണ് ഞാൻ താമസിച്ചിരുന്ന വീടും പറമ്പും കുഞ്ഞത്തുള്ളിക്ക് വിറ്റത്.
പക്ഷെ അവസാന നിമിഷത്തിൽ പണം തരാതെ അയാൾ എന്നെ ചതിച്ചു കളഞ്ഞു. ഈ വിവരങ്ങളെല്ലാം ഹളീനോട് ഞാൻ പറഞ്ഞിരുന്നതാണ്. എന്നോടൊന്ന് പറഞ്ഞെന്ന്? കല്യാണത്തിന് തലേ ദിവസം ഓടിക്കളിച്ചു വന്ന് കല്യാണം നീട്ടി വെക്കണമെന്ന് പറഞ്ഞാൽ നിശ്ചയിച്ച ദിവസം തന്നെ കല്യാണം നടത്തണമെങ്കിൽ പുതുപെണ്ണിന് തൽക്കാലം മുക്കുപണ്ടങ്ങളെ ഇടാനാവുമെന്ന് ഞാൻ അളിയനോട് പറഞ്ഞതല്ലേ? അളിയൻ അങ്ങനെ പറഞ്ഞെങ്കിലും കുറച്ചെങ്കിലും സ്വർണ്ണപ്പണ്ടങ്ങൾ ഇട്ട് അവളെ അയക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ചേച്ചേ വളരെ മോശമായി പോയി. അപ്പൊ നിങ്ങൾ ഈ കള്ളക്കളിക്ക് കൂട്ടുവന്നു അല്ലേ? മകനെ കൊണ്ട് പെങ്ങളുടെ മകളെ കെട്ടിക്കാനുള്ള വാശിയായിരുന്നു നിങ്ങൾക്ക്. ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് റംല എന്നല്ല. ഇതൊക്കെ മുക്കുപണ്ണങ്ങളാണെന്നുള്ള സത്യം എന്നോടെങ്കിലും ബാപ്പയ്ക്ക് തുറന്നു പറയാമായിരുന്നു. മറ്റുള്ളവരുടെ മുൻപിൽ ഞാനിപ്പോ ഒരു കള്ളിയായി. ഇങ്ങനെ ഒരു കൊലച്ചതി ബാപ്പ എന്നോട് ചെയ്തല്ലോ. ബാപ്പാനെ കുറ്റപ്പെടുത്താണ് അല്ലേ ജോർജു? ഇതൊക്കെ നൂർജഹാൻ കല്യാണത്തിന് അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ തന്നെയാണല്ലോ. എന്താ സംശയം? എല്ലാം ഇട്ടിരുന്നെ. ഇതിന്റെ പേരിലാണോ ഇവിടെ ഈ ബഹളങ്ങളൊക്കെ നടന്നത്? ഇതെല്ലാം സ്വർണ്ണപ്പണ്ടങ്ങളാണല്ലോ. പിന്നെ മുക്കാണോ? മാമാ നോക്കി. ഇത് സ്വർണമാണല്ലോ. ഇത് സ്വർണമാണ്. അതെ, ഇത് സ്വർണം തന്നെ. ഇന്നലെ വരെ നീ ഇട്ടുകൊണ്ട് നടന്ന മുക്കുപണ്ടങ്ങളാണ്, ഇന്ന് അതെങ്ങനെ സ്വർണമായി? എനിക്കൊന്നും അറിഞ്ഞൂടമ്മായി. പക്ഷെ എനിക്കറിയാം ഡി, തലയിണ മന്ത്രം കൊണ്ട് എന്റെ മകനെ വശത്താക്കി അവനെ കൊണ്ട് നീ സ്വർണ്ണപ്പണ്ടങ്ങൾ വാങ്ങിപ്പിച്ചു. അതല്ലേ ഡി സത്യം? പകുതി ശരിയും പകുതി തെറ്റും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയത് ഞാൻ തന്നെ, പക്ഷേ അത് ഇവളുടെ പ്രേരണ കൊണ്ടൊന്നുമല്ല. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ നൂർജിനു വേണ്ടി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയത്. എന്താ, എന്റെ ഭാര്യയ്ക്ക് പണ്ടങ്ങൾ വാങ്ങിക്കൊടുക്കാനുള്ള അവകാശം എനിക്കില്ലേ ഉമ്മ? ഇപ്പൊ അസനാലിക്ക് മനസ്സിലായോ അൻസാരി മാമ തന്ന 25,000 രൂപയുടെ കഥ? ആ 25,000 രൂപയ്ക്ക് പകരം 35,000 രൂപ ചിലവാക്കിയിട്ടാണ് എന്റെ മോൻ അവൾക്ക് പണ്ടങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഈ വക കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആവശ്യപ്പെട്ട 50,000 രൂപ എനിക്ക് കിട്ടിയേ മതിയാവും. ഇല്ലെങ്കിൽ അത് തരുന്നതുവരെ സൗദാബിയും കുട്ടികളും ഇവിടെ നിൽക്കും. പേടിപ്പിച്ച് പണം വാങ്ങാന്നായിരിക്കും അസനാലിയുടെ പരിപാടി. ഇത് കണ്ടിട്ടൊന്നും ഈ റംല കുളിങ്ങാൻ പോകുന്നില്ല അസനാലി. സൗദാബി, ഇവരെന്ന് രൂപ തരാൻ സമ്മതിക്കുന്നോ നീ വിവരം അറിയി, ഞാൻ വന്ന് നിന്നെ മക്കളെ കൊണ്ടുപോകാം. നമുക്കിപ്പോ പെണ്ണിന് 42 ദിവസം ചെക്കന് 28 നടക്കൂല. അത് വെറുതെ എന്തിനാണ് ഞാൻ തല്ലുകൊള്ളാൻ നടക്കുന്നത്? അയ്യേ, എടോടോടോ കമ്മീഷനെ അവിടെ നിൽക്ക്, ഞാൻ തന്നെ ഒന്ന് കാണണോന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ, ഞാനും തന്നെ തന്നെ നോക്കി നടക്കുകയായിരുന്നു. എന്താ കാര്യം? എന്നെ എന്റെ ബീവിനെയും കുട്ടികളെയും കൂട്ടത്തോടെ പള്ളിപ്പറമ്പിലേക്ക് കെട്ടിയെടുക്കണമെന്നാണ് അസനാലിയുടെ ഉദ്ദേശം. കാര്യം എന്താടോ? എന്തുദ്ദേശത്തിലാണ് അസനാലി സ്ത്രീധന വിരോധമൊക്കെ പറഞ്ഞ് നടക്കണത്? അവനുണ്ടെങ്കിലേ നമ്മുടെ 3% ജീവൻ ഉണ്ടാവുള്ളൂ, എന്നാലേ നമ്മുടെ അടുപ്പിൽ തീ പോയൂ. എന്ത് പുടി കിട്ടി? കക്കാൻ പോയാലും അടുപ്പിൽ തീ പോകുകയും ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. അതിരിക്കട്ടെ, താനാ മുരിങ്ങത്തോട്ടിങ്ങനെ സൽമാത്താത്തോട് 10 പവന്റെ സ്വർണം 5,000 രൂപയും സ്ത്രീധനം ചോദിച്ചെന്ന് കേട്ടല്ലോ. ഞാനാ? ഞാൻ ചോദിച്ചില്ല, ചോദിച്ചാ അവന്റെ ബാപ്പേണ്. ചെറുക്കന്റെ ബാപ്പ താനല്ലേ? എന്ന് ചോദിച്ചാ അത് തീർത്തും കൂട്ടി പറയണമെന്നുണ്ടെങ്കി അവന്റെ ഉമ്മാക്ക് മാത്രമേ പറ്റുള്ളൂ. താനൊരു വല്ലാത്ത ഇബിലീസ് കാക്ക തന്നെ. 10-16 വയസ്സ് പ്രായമുള്ള ആ ചെറുക്കനെ കൊണ്ട് പെണ്ണ് വെട്ടിച്ച് അവനെ നശിപ്പിക്കും. അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ അസനാലിക്കാണ്. എനിക്കോ? ആ പിന്നല്ലാണ്ട് അസനാലിയും കൂട്ടും സ്ത്രീധന വിരോധം പ്രസംഗിച്ച് പ്രസംഗിച്ച് എന്റെ മോൻ കെട്ടേണ്ട കാലമാകുമ്പോഴേക്കും ആ ഹലാക്കങ്ങ് നിന്ന് പോയാലാ? പിന്നെ അവന് 10 പൈസ കിട്ടുക. അതുകൊണ്ടാണ് ഉള്ളതെങ്കിൽ നേരത്തെ പോട്ടെന്ന് വിചാരിച്ച്. എന്തുകൂടി കിട്ടി? ആ കിട്ടും കിട്ടും, ഒരൊറ്റ പൈസ കൊടുത്തു പോകരുതെന്ന് ഞാൻ സൽമാത്താത്തോട് പറഞ്ഞിട്ടുണ്ട്. അസനാലി അസനാലി ചതിക്കല അസനാലി, സ്ത്രീധനം മാത്രമല്ല നമ്മുടെ 3%ന്റെ കാര്യം കൂടി വെള്ളത്തിലായി പോകും. അതാണ് എന്തുകൂടി കിട്ടി? ഇപ്പൊ എല്ലാം പിടികിട്ടി. കമ്മീഷൻ പോ. എനിക്കും കുട്ടികൾക്കും വീട്ടിൽ പോണായിരുന്നു. പൊയ്ക്കോ, ഇവിടെ ആരെങ്കിലും കെട്ടിയിട്ടിട്ടുണ്ടോ? എന്റെ കാശ്? കാശോ? കാശല്ല, പവനാ നിനക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന. പൊയ്ക്കോ അവിടുന്ന്. പോകാൻ തന്നെ വന്നത്, പക്ഷെ എനിക്ക് എന്റെ കാശ് കിട്ടണം. എന്നിട്ട് നീ ഇവിടുന്ന് പോക്കുണ്ടാവില്ല. ആ
ഷീജയോ എന്താ മോനെ അമ്മായി എനിക്ക് ഉമ്മർക്കയുടെ മകളുടെ കല്യാണത്തിന് പോകാനാ ഇത്തയുടെ ആഭരണങ്ങൾ അമ്മായി ഒന്ന് വാങ്ങിത്തരണം അതിനെന്താ മോളെ നൂർജഹാനെ നൂർജഹാനെ എന്താ അമ്മായി നിന്റെ കുറച്ച് ആഭരണങ്ങൾ ഷീജയ്ക്ക് കൊടുക്ക അത് ഞാൻ കിഴക്കത്തിലെ സരളയ്ക്ക് കൊടുക്കാമെന്ന് നേറ്റുപോയി എന്നോട് ചോദിക്കാതെയും എന്റെ സമ്മതം വാങ്ങാതെയും കണ്ടവൾക്കൊക്കെ പണ്ടങ്ങൾ കൊടുക്കാൻ നിനക്കെന്താ അവകാശം അതെങ്ങനെയാണ് അമ്മായി ഇത്ത വാക്കുകൊടുത്തതല്ലേ ഷീജയ്ക്ക് എന്റെ ആഭരണങ്ങൾ കൊടുക്കാം വാ ഷീജ അത് വേണ്ട ഇവിടെ തന്നെ ഉടുക്കുമെന്ന് എനിക്കറിയണം ഇവൾ ഇട്ടുകൊണ്ട് നടക്കുന്ന പണ്ടങ്ങളൊന്നും ഇവളുടെ വാപ്പ വാങ്ങിക്കൊടുത്തതല്ല എന്റെ മോൻ വാങ്ങിക്കൊടുത്തതാ അതിൽ എനിക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ എന്ന് എനിക്കറിയണം ഏതായാലും ഞാനിപ്പോൾ പുതിയൊരു പാഠം പഠിച്ചു ഭർത്താവിന്റെ സ്വത്തിന് ഭാര്യയേക്കാൾ അവകാശം ഭർത്താവിന്റെ ഉമ്മയ്ക്കാണ് ഇത്തയോട് ഇത് പറഞ്ഞാൽ നന്നായി മറ്റാരോടും അമ്മായി വിവരക്കേട് പറയരുത് വിവരക്കേടോ എന്ന് വെച്ചാ ഞാൻ വിവരം കിട്ടാനാണെന്നോ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞാലെന്താ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ വല്ല പിത്തപ്പൂതി മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക് എരവ് ബന്ധങ്ങൾക്കായി ഷീജ ഇത്തയുടെ അടുത്ത് വന്നതിലാണ് എനിക്ക് അത്ഭുതം ഇതാ ആഭരണങ്ങൾ ഇതാ മോളെ എനിക്കാരുടെ ആഭരണങ്ങളൊന്നും വേണ്ട മോളെ നീ പോലെ മോളെ അവൾ പൊയ്ക്കോട്ടെ അമ്മായി ഇപ്പോഴേ അവൾ ചുണക്കുട്ടിയായുള്ളൂ അമ്മായി ഇനിയുള്ള ചീത്തയെ കണ്ട അപ്പൊ നീ ചീത്തയാണല്ലേടി അയൂബിന്റെ ഉമ്മയോടാണ് നീ സംസാരിക്കുന്നതെന്ന് ഓർക്കണം ഞാൻ അയൂബിന്റെ ഭാര്യയാണെന്ന് നിങ്ങൾ ഓർക്കണം എനിക്കല്ല നിനക്കാണത് ഓർമ്മ വേണ്ടത് ആ ബോധം എനിക്കല്ല ഇപ്പോഴും ഉണ്ട് എന്നിട്ടാണ് എന്നെ ധിക്കരിക്കാൻ ശ്രമിക്കുന്നത് കാര്യം പറയുന്നതൊക്കെ ധിക്കാരമാകുന്നത് എങ്ങനെ ഇതിന് സമാധാനം ഞാൻ അയൂബിനെ കൊണ്ട് പറയിപ്പിച്ചോളാം അയൂബിന്റെ പേര് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്താതെ അമ്മായി ഞാൻ അയൂബിന്റെ അടിമയൊന്നുമല്ലല്ലോ എന്താ സംശയം ഭാര്യ എപ്പോഴും ഭർത്താവിന്റെ അടിമ തന്നെ എന്താ നിച്ചിരിക്കുന്നത് സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിക്കാൻ പറ്റാത്ത കാര്യം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള അമ്മായിയുടെ ശ്രമം കാണുമ്പോ ചിരിക്കാനില്ലാതെ കരയാൻ പറ്റുമോ അമ്മായി അമ്മായി പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ മകന്റെ അടിമയാണെന്ന് 100,000 രൂപയും 50 പൗണ്ട് സ്വർണവും കാറും വില നിശ്ചയിച്ച് എന്റെ ബാപ്പ നിങ്ങളുടെ മകനെ എനിക്ക് വാങ്ങി തന്നിരിക്കുകയാണ് പറയാമായി ആരാരുടെ അടിമയാണെന്ന് യാ റബ്ബിൽ ആലമീൻ എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത് എന്താ ഇവിടെ ഒരു ബഹളം നിങ്ങളുടെ ഇളയ മരുമകളെ പറഞ്ഞതല്ലേ നിങ്ങൾ കേട്ടു എല്ലാം ഞാൻ കേട്ടു നീ നിന്റെ നാവ് കൊണ്ട് ഭാര്യ ഭർത്താവിന്റെ അടിമയാണെന്ന് പറഞ്ഞു ഞാൻ കേട്ടു എന്തിനാ നിന്റെ പുറപ്പാട് സബ്ന അൻസാരിയുടെ മകളല്ല ഇൻസ്പെക്ടർ അബ്ദുൾ മുത്തലീഫിന്റെ മകളാണ് നാണവും മാനവും വേണമെങ്കിൽ മര്യാദിക്കണമെടാ എന്റെ സ്ത്രീധനം 100,000 രൂപ എനിക്ക് കിട്ടണം ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കാൻ പോവുകയാണ് സ്ത്രീധന തുകയോ നീ ഓടി വന്ന് ചോദിക്കുമ്പോ എടുത്തു തരാനുള്ള പണമല്ലത് ആ പണം കൊണ്ട് ഞാനൊരു ഭൂമി വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്റെ പണം എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം നിങ്ങൾ അതുകൊണ്ട് ഭൂമി വാങ്ങണ്ട നിന്റെ പണമോ നിനക്ക് കിട്ടുന്ന പണം എനിക്ക് കിട്ടിയ സ്ത്രീധനത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നിനക്ക് കിട്ടിയ സ്ത്രീധനം ആ പണം കൈനീട്ടി വാങ്ങാനുള്ള അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ട് എത്തിച്ചു ധാരാളം നീ ഓർക്കുന്നുണ്ടോ ഞങ്ങളാണ് ഞാനും നിന്റെ ഉമ്മായി ആ ഞങ്ങളോടാണോ നീ കണക്ക് പറയുന്നത് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് സ്ത്രീധനം ഉണ്ടാക്കി കൊടുക്കുന്നത് ഉമ്മാബാപ്പമാർക്ക് സൂചിച്ച് ജീവിക്കാനല്ല അവരുടെ പെൺമക്കളെ കെട്ടിച്ചയക്കാനുമല്ല മകളുടെയും ഭർത്താവിന്റെയും ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു അടിത്തറ കെട്ടി ഉറപ്പിക്കലാണ് ആ പണം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എങ്കിലവർ ഞങ്ങളുടെ കയ്യിൽ പണം തരേണ്ട കാര്യമില്ലല്ലോ ആ പണം വാങ്ങി നിങ്ങൾ തോന്നിയ വീട്ടിൽ ചെലവ് ചെയ്തിട്ട് അവർ പണം ചോദിച്ചാൽ ഞങ്ങൾ എന്ത് സമാധാനം പറയും അന്ന് ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞോളാം പോരല്ലോ കാരണവന്മാരാ ഞങ്ങൾക്കും ഇല്ലേ ചില ഉത്തരവാദിത്തങ്ങൾ ഷമീറെ വിവരം പറഞ്ഞോ അയൂബിന് അവന് സ്ത്രീധനം വേണോ എന്തിനാണ് അവനക്ക് പണം ആവശ്യമുണ്ടായിട്ട് ആ ആവശ്യം എന്താണെന്നാണ് എനിക്കറിയേണ്ടത് ധൂർത്തടിച്ച് കളയാൻ അല്ല എന്തിനാ ഉമ്മ അവിടെ ഉണ്ടായിരിക്കും ഇവനോട് ചോദിച്ചതിന് മറുപടി ഇവൻ പറയട്ടെ എന്തിനാണ് ഇപ്പൊ പണം എനിക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം ബിസിനസിന്റെ എ ബി സി ഡി അറിയാൻ പാടില്ലാത്ത നീ എന്തോ ബിസിനസ് ചെയ്യാന് അതൊക്കെ ഒക്കെ എന്തിനാ അറിയുന്നേ ഞാൻ 4 കാശുണ്ടാക്കി നിലനിലയിലെത്തുന്നതിന്റെ കണ്ണുകടി ഉണ്ടാവും നീ ഇത് പറയൂന്ന് എനിക്കറിയാം ഇതൊന്നും ഇവൻ പറയുന്നല്ലടാ ഇവനെ കൊണ്ട് പറയിപ്പിക്കുന്നതാ സംസാരിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം തലയണ മന്ത്രം കൊണ്ട് ആണുങ്ങളെ വശത്താക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല എനിക്ക് പറയാനുള്ളത് വെട്ടിത്തുറന്ന് പറയാൻ ആരെയും ഭയപ്പെടുകയും വേണ്ട അല്പം അടക്കം ഒതുക്കുമൊക്കെ ശീലിക്കുന്നതാണ് സ്ത്രീത്വത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര സബ്ര പലപ്പോഴും അത് മറന്നു പോകുന്നു ഒരുപക്ഷെ 100,000 രൂപയും 50 പവന്റെ സ്വർണവും കാറും ഒക്കെ ആയിട്ട് വന്നതിന്റെ അഹങ്കാരമായിരിക്കും അഹങ്കാരം അല്ലെങ്കിലും കൊണ്ടുവന്ന പണത്തിന്റെ ബോധം മനസ്സിലുണ്ട് ഒന്നും നീ മറക്കാതിരുന്നാൽ അന്ന് മാതാപിതാക്കളും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം കെട്ടിബന്ധിച്ചിരിക്കുന്നത് പണത്തിന്മേലല്ല വില കൊടുത്ത് വാങ്ങാനാവാത്ത സ്നേഹത്തിന്റെ കഴുത്തിൽ നീ കത്തിവെക്കരുത് ഉമ്മ എന്താണ് നോക്കി നിൽക്കുന്നത് ഇനി ഇവന്റെ പണം കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണോ ഉമ്മയ്ക്ക് സ്വർഗം അവൻ കൊടുത്തേക്കുമ്മ അവൻ കൊണ്ട് എന്ത് വേണേ ചെയ്യോട്ടെ
ഞാൻ പണം തന്നേക്കാം അതുകൊണ്ട് നീ ഒരിക്കലും ഗുണം പിടിക്കില്ല ഇതാണ് ഉമ്മയ്ക്കുള്ള ഏറ്റവും വലിയ ദോഷം മക്കളെ ഒരിക്കലും ശപിക്കരുത് ഉമ്മ അൽഹംദുലില്ലാഹ് എല്ലാ സ്തുതിയും നിനക്ക് തന്നെ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും കഴിഞ്ഞ് നോമ്പിന്റെ കാശ് ചോദിച്ചു വരുന്ന പെണ്ണുങ്ങളെ പോലെ അല്ലേ നീ കാശ് ചോദിച്ചു വരാൻ കണ്ട നേരം എടി നിനക്കിപ്പോ സ്ത്രീധനം കിട്ടിയില്ലെങ്കിൽ എന്താ ഞാനും നിന്റെ ബാപ്പയും മരിച്ചു കഴിഞ്ഞാ ഈ കാണപ്പെട്ട സ്വത്തിന്റെ ഒരു അവകാശം നിനക്കൂടെ ഉള്ളതല്ലേ അതുവരെ ഞങ്ങൾ കാത്തിരിക്കണ്ടേ ഉമ്മ അല്ലെങ്കിൽ പിന്നെ ഉമ്മയും ബാപ്പയും നേരത്തെ മരിക്കാൻ ഞങ്ങൾ പടച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം അത് വേണോ ഉമ്മ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഞങ്ങൾ പെട്ടെന്ന് മരിക്കൂല അല്ലെങ്കിൽ നീ ഈ വീട്ടിൽ കാലുകുത്തിന്റെ നാശമാണിടി അയവും പെണ്ണും ഈ വീട്ടിൽ നിന്ന് പോയത് അയ്യൂബും പെണ്ണും പോയെങ്കിൽ എന്താ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ആയിരം ആയിരം ഉമ്മയും കൊണ്ടവൻ വരുന്നുണ്ട് ആരാ ഈ സൗദാബി ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയതിന്റെ ഗുണമാ അത് നമ്മുടെ കള്ളി എന്നിട്ട് ഇത്രയും നാളെ നല്ല വാർത്ത എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കായിരുന്നല്ലേ പറയണമെന്ന് ഞാൻ പലതവണ വിചാരിച്ചതാണ് പക്ഷേ കഴിഞ്ഞ തവണത്തെ കാര്യം ഓർക്കുമ്പോ മനസ്സിന് വല്ലാത്ത ഭയം ഓ കഴിഞ്ഞ തവണത്തെ സംഭവം അതൊക്കെ ഒട്ടുമിക്ക പെണ്ണുങ്ങൾക്ക് ഉണ്ടാകാറുള്ളതല്ലേ പക്ഷേ പലർക്കും രണ്ടും മൂന്നും മാസം എത്തുമ്പോഴാണ് അത് സംഭവിക്കാറുള്ളത് എന്റേത് ആറാം മാസത്തിലായിരുന്നു കഴിഞ്ഞതെല്ലാം ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കാതെ ഇത്തവണ അങ്ങനെ ഒന്നും സംഭവിക്കില്ല പത്ത് മാസം തികഞ്ഞു തന്നെ നീ പ്രസവിക്കും ഒരു പെണ്ണും കൊടുത്ത് സ്ത്രീധനം വാങ്ങി അയ്യൂബ് സ്ഥലം വിട്ടു ഇനിയിപ്പോ ഞാൻ കാശിന് എവിടെ പോന്നേ അയ്യോ കൊടാ അയ്യൂബ് പോയാ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പം ചൂറോടുകൂടി തിന്നോന്ന് അരി മേടിക്കാൻ കാശിലാണ് അവനെ തരാറെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനൊന്ന് മിണ്ടാണ്ട് പോയത് ഈ കമ്മീസ് കാശൊക്കെ നേരത്തെ കാലത്തെ വാങ്ങിച്ചില്ലെങ്കിലേ ഇതുപോലെ വളവളാനായിപ്പോ എന്ത് കൂടി കിട്ടി ഇനിയിപ്പോ അവനെ കണ്ടുപിടിക്കാൻ എന്തോരം കാശ് ചെലവ് ചെയ്യണം ഒരു ടെൻ പണി സീറ്റാൻ എന്തെങ്കിലും പറഞ്ഞു വിട്ടാ അതങ്ങ് കൊടുത്തേക്ക് അല്ലെ കമ്മീഷൻ പോയി യൂണിയനിൽ പറയും ഇതിനേക്കാൾ ലാഭകരമായ ബിസിനസ് വേറെ ഇല്ല ഇതൊന്നും വിപുലമായ രീതിയിൽ നടത്തണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഒരു പാർട്ട്ണറെ കൂടി ചേർക്കാമെന്ന് വെച്ചതും താങ്കളെ ക്ഷണിച്ചതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഈ ബിസിനസ്സിലേക്ക് പണം മുടക്കാൻ ഞാൻ തയ്യാറാണ് ഇത്താത്ത ഇവിടെ ഇങ്ങനെ നിർത്തുന്നത് മഹാനാണക്കട അളിയൻ ചോദിച്ച പണം കൊടുത്ത് അവരെ പറഞ്ഞേക്കണം നീ ഓടിക്കതച്ച് വന്ന് കൽപ്പിക്കുമ്പോഴേക്ക് എടുത്തു കൊടുക്കാൻ ഇവിടെ പണം വേണ്ടേ ഉണ്ടായിരുന്ന പണവുമായി അയ്യൂബ് പോയി അത്രയ്ക്ക് നാണക്കേട് തോന്നുന്നെങ്കിൽ നീ തന്നെ അതും കൊടുക്ക ഉമ്മ പറയുന്നതിന് മുമ്പേ ഞാൻ അതിന് തയ്യാറായതാ പക്ഷെ എന്റെ കയ്യിൽ പണം വാങ്ങിക്കാൻ അളിയൻ കൂട്ടാക്കുന്നില്ലല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പണം കൊടുത്ത് ഇത്താത്തയും കുട്ടികളെ ഇവിടെ നിന്ന് പറഞ്ഞ അയച്ചില്ലെങ്കിൽ ഈ നാണക്കേട് സഹിച്ച് ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ വേറെ എവിടെയെങ്കിലും പോകും
എന്താ മാമ നോക്കിയിരിക്കുന്നത്? അത് വാങ്ങിച്ചു താ. എന്താ ഞാൻ തന്നെ വാങ്ങാൻ പാടില്ലേ? വീട്ടിലെ കാരണവർ മാമയല്ലേ? തന്നെയല്ല അമ്മായിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച അത് നല്ല കാര്യത്തിന് ഉപകരിച്ചില്ല എന്നും വരും. ദാ പുന്നാര് മാമ തന്നെ കൊടുത്തേ. അമ്മായി അങ്ങനെ അങ്ങ് പോയാലോ? ഈ പണം ഞാൻ എങ്ങനെ ചെലവ് ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് പോ. എനിക്കൊരു ചുക്കും അറിയണ്ട. അറിയണം, അറിഞ്ഞേ പറ്റൂ. ഷമീറിന് സ്ത്രീധനം തരാൻ വേണ്ടി അൻസാരി മാമ വിറ്റ വീടും പറമ്പുണ്ടല്ലോ, അത് ഞാൻ തിരിച്ചെടുത്തു. ബാക്കി തുക സ്ത്രീധനം കൊടുക്കാൻ കഴിവില്ലാതെ അവിവാഹിതകളായി കഴിയുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ ചെലവാക്കും. അമ്മായിക്ക് എതിർപ്പൊന്നുമില്ലല്ലോ. ഇതാ നിങ്ങളുടെ പേർക്ക് തിരിച്ചെഴുതിയ നിങ്ങളുടെ വീടിന്റെയും പറമ്പിന്റെ ആധാരം. പണം എനിക്ക് അസനാലി തന്നു. പണം അസനാലി തരികയെ? എന്തിന്? എന്റെ പണമല്ല, കുഞ്ഞബ്ദുള്ളയിൽ നിന്നും അൻസാരി മാമ വാങ്ങി അമ്മായി കൊടുത്ത പണം. അവരിൽ നിന്നും ഞാൻ വാങ്ങി കുഞ്ഞബ്ദുള്ളയ്ക്ക് കൊടുത്തു. മാമ ആധാരം വാങ്ങിച്ചു. ഇത് വേണ്ടായിരുന്നു. സാരമില്ല മാമ, ആധാരം വാങ്ങിച്ചു. ഇതാ ഭയപ്പെടാനൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ ബോധം തെളിയും. ശരി. ഈ നില തുടർന്നു പോയാൽ അവരുടെ ജീവൻ തന്നെ ഭീഷണി അയക്കും. എന്താ? തൽക്കാലം ഭയപ്പെടാനൊന്നുമില്ല, മറ്റു വിശേഷങ്ങളൊക്കെ ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട്. മയക്കം തെളിയുമ്പോൾ ഞാൻ തന്നെ മരുന്ന് കൊടുക്കണം. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. എന്താണ് നമ്മുടെ ഡോക്ടർ പറഞ്ഞത്? ഉമ്മ കരയുന്നു. എന്താണ് ഉമ്മ കാര്യം? കാര്യം പറ ഉമ്മ. ഞാൻ നിന്റെ ദുർവിധി ഓർത്ത് കരഞ്ഞു പോയതാ മോനെ. ദുർവിധിയോ? ഉമ്മ എന്തോ മറച്ചു പിടിച്ച് സംസാരിക്കുന്നു. എന്താണ് ഉമ്മ? ഞാൻ എന്തിനു മറച്ചു പിടിക്കുന്നു? അല്ലെങ്കിൽ ഇത് എത്ര നാളത്തേക്കാണ് മറച്ചു പിടിക്കാനാവുക? ഉമ്മ നോമ്പ് ക്ഷമിക്കരുത്. ഒരു ബാപ്പയാകാനുള്ള ഭാഗ്യം അല്ലാതെ നിനക്ക് വിധിച്ചിട്ടില്ല. എന്താണ് അമ്മ പറഞ്ഞത്? നൂർജഹാൻ വേലൻ ഗർഭിണിയാകാൻ പാടില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അവളുടെ ജീവന് വലിയ ആപത്തായിരിക്കും. ഇത് മുഴുവൻ കുടിക്കും, ക്ഷീണം എന്ന് പറഞ്ഞു. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞത് നീ കേട്ടില്ലേ? പരിശോധന തുടങ്ങുമ്പോഴേക്കും എനിക്ക് ബോധമില്ലാതായി. പിന്നീട് നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഭയപ്പെടാൻ ഒന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞു. ഈ ഫയലൊന്നും പെടും. അടച്ചു.
അജ്മീർ ഖാജയെ പറ്റിയുള്ള പാട്ടിന്റെ കാസറ്റ് ഉണ്ടോ? ഉണ്ടല്ലോ. ഒന്ന് വെക്കാമോ? പാരിലാകെ കാരുണ്യ കന്തളം വീശി ശാന്തി മാർഗം കാട്ടിയ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി മുസ്തഫാദൻ സന്ദേശവാഹകനായി ഭാരതത്തിൽ അജ്മീരിൽ ഖ്വാജ ഷെയ്ഖ് മൊയ്നുദ്ദീൻ പതിത ലോക പാലകനായി അജ്മീറിലെ ദർഖയെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്താ കാര്യം? അവിടേക്ക് നേർച്ച നടന്നാൽ ഏത് പ്രസവിക്കാത്ത സ്ത്രീയും പ്രസവിക്കുമത്രേ. നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സുഹൃത്തുക്കളുമായി ഞാൻ അജ്മീറിൽ പോയപ്പോ ശാന്തി മാർഗം കാട്ടിയ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി മുസ്തഫാദൻ സന്ദേശവാഹകനായി ഭാരതത്തിൽ അജ്മീരിൽ ഖ്വാജ ഷെയ്ഖ് മൊയ്നുദ്ദീൻ പതിത ലോക പാലകനായി ഖ്വാജ ഷെയ്ഖിൻ മക്ബറ പരിപാവനം അജ്മീരിൻ മക്ബറ പരിപാവനം കേഴുവോർ കാശനം നൽകും അജ്മീർ ഖ്വാജ ഖ്വാജ ഷെയ്ഖിൻ മക്ബറ പരിപാവനം അജ്മീരിൻ മക്ബറ പരിപാവനം കേഴുവോർ കാശനം നൽകും അജ്മീർ ഖ്വാജ ഖ്വാജ ഷെയ്ഖിൻ മക്ബറ el
എല്ലാവർക്കും ആശ്വാസം നൽകും അജ്മീർ ഖ്വാജ ഖ്വാജ ഷേഖിൻ മക്ബറ പരിപാവനം അജ്മീരിൻ മക്ബറ ഈ പുണ്യ നികേതത്തിൽ ഒരിക്കലൊരു വന്ധ്യയാം കുടുംബിനി തനിക്കൊരു കുഞ്ഞു ജനിക്കുവാൻ പ്രാർത്ഥിച്ചു അജ്മീരിൽ വന്നു ആനന്ദത്താലവളും സഖിയും ചുറ്റും നടന്നു അന്ന് പെരുന്നാൾ മസ്ജിദിലാകെ ആഘോഷം അന്നദാനം പായസദാനം പാപങ്ങൾക്കെല്ലാം കളിക്കുഞ്ഞുമായി തോഴി തിളക്കുന്ന പായസത്തിൻ അരികത്ത് നോക്കി നിൽക്കെ അരുമ പൈതൽ ആശ്രയമല്ലോ ഖ്വാജ അജ്മീരിൻ ഖ്വാജ
ഗർഭം ധരിക്കാനേ പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ജീവൻ ഇട്ട് പന്താടുന്ന കാര്യത്തിൽ എനിക്കെന്തോ തീരെ മനസ്സ് വരുന്നില്ല. എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനിച്ചു. ലാഭവും നഷ്ടവും ബിസിനസിന്റെ മുഖ്യമന്ത്രികളാണ്. നഷ്ടം വന്നതിന്റെയൊക്കെ മുഴുവൻ ഉത്തരവാദിത്വവും എന്റെ മേൽ വെക്കാൻ ശ്രമിക്കണ്ട. ബിസിനസിൽ നഷ്ടം വന്നാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ നടന്നത് ചതിവാണ്. ഐ മീൻ ചീറ്റിംഗ്. മാന്യന്മാരെ അപമാനിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ. നിന്നെ ഞാൻ അറിയാമോ ഈ വീട്ടിന്റെ ഇപ്പോഴത്തെ സ്ഥിതി? വീട്ടുവാട കൊടുത്തിട്ട് മാസം രണ്ടായി. ഇല്ല, ഇനി ഞാൻ ഒന്നും വിളിച്ചു വയ്ക്കില്ല. ഇക്ക എല്ലാം അറിയട്ടെ. കറണ്ട് ചാർജ് കൊടുക്കാത്തോണ്ട് ഇലക്ട്രിസിറ്റിക്കാർ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയി. പാൽക്കാരനെയും പലചരക്കാരനെയും കൊണ്ട് സഹിക്ക വയ്യാതായി. എല്ലാം എന്റെ മാത്രം കുറ്റം കൊണ്ടാണോ? നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അയാളോട് പങ്കുചേർന്നത്. ആരും ആരെയും കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. ഏതായാലും കഴിഞ്ഞു നോക്കി കഴിഞ്ഞു. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വേണ്ടിക്ക, ഇതൊക്കെ എന്നെ നേരെയാക്കിയിട്ടല്ലാതെ ഞാനിനി അങ്ങോട്ട് വരില്ല. ഏതായാലും തൽക്കാല ആവശ്യങ്ങൾക്ക് വെച്ചോളൂ. വേണ്ട, ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ല. എന്തെങ്കിലും ഇവിടത്തെ പൊറുതി മതിയാന്ന് തോന്നുമ്പോ നിങ്ങൾ അങ്ങോട്ട് പോരും.
നീ എന്താ ഒറ്റയ്ക്ക്? അയ്യോ എവിടെ വന്നില്ല. ഞാൻ പെണങ്ങി പോന്നതാ. കാരണം അദ്ദേഹം എന്നെ നശിപ്പിച്ചു. നശിപ്പിച്ചെന്നോ? അയ്യോ ചെറുപ്പത്തിലെ ഉമ്മ മരിച്ചുപോയ നിന്നെ ഞാൻ ലാളിച്ചു വളർത്തി. മറ്റൊരു വിവാഹത്തിന് പലരും നിർബന്ധിച്ചിട്ടും നിന്റെ സുഖജീവിതത്തെ ഓർത്ത് ഞാനതിന് മുതിർന്നില്ല. ഭേദപ്പെട്ട രീതിയിൽ സ്ത്രീധനം കൊടുത്ത് നിന്നെ കെട്ടിച്ചയച്ചതും നിന്റെ സുഖജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാണ്. അങ്ങനെ ഒരു ബാപ്പയുടെ കടമ ഞാൻ നിർവഹിച്ചു. പക്ഷേ ഒരു മകളുടെ കടമ നീ നിറവേറ്റിയില്ല. വലിയൊരു തുക സ്ത്രീധനവുമായി ചെന്നവളാണെന്ന് നീ അഹങ്കരിച്ചു. നീ അയ്യൂബിനെ കൊണ്ട് അവന്റെ സ്ത്രീധന തുക വാങ്ങിപ്പിച്ചു. ആ കുടുംബമായുള്ള അവന്റെ ബന്ധം നീ തകർത്തു. ഒരാർഭാട ജീവിതത്തിന് നീ അവനെ പ്രേരിപ്പിച്ചു. അങ്ങനെ എല്ലാം നശിച്ചു. എന്നിട്ടിപ്പോ എല്ലാ കുറ്റവും അവന്റെ മേൽ ചുമത്തിയിട്ട് നീ ഇറങ്ങിപ്പോന്നിരിക്കുന്നു. ഭാര്യ നിൽക്കേണ്ടത് വാപ്പായുടെ വീട്ടിലല്ല, ഭർത്താവിന്റെ കൂടെയാണ്. നിനക്ക് പോകാം. ഇനി കരഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്ന് നീ അയ്യൂബിനെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നോ അന്നേ നിനക്ക് ഈ വീട്ടിൽ പ്രവേശനമുള്ളൂ. നിനക്ക് പോകാം. നീ നമ്മളെ 3% കണക്ക് കീർത്ത് തരാണ്ട് നിന്റെ സ്ത്രീധനവും മേടിച്ചോണ്ട് കടന്നു കളഞ്ഞില്ലേ? അത്ര ശരിയായില്ല. ശരിയായില്ല, അതൊക്കെ ഉമ്മയോട് മേടിക്കണം. ഇത് എനിക്ക് പത്താനും ഈ പറയണത് ഉമ്മാരന് കാശ് ചോദിച്ചാൽ അവിടെ ചെന്നപ്പ നിന്നോട് മേടിച്ചാണ് അവര് പറഞ്ഞത്. നേരല്ലേ സ്ത്രീധനം മേടിച്ച് നീ ഇങ്ങോട്ട് പോന്നില്ലേ? പിന്നെ അവരവിടുന്ന് വരാനാണ്. എന്ത് വൃത്തിയായിട്ട് പറയുന്നില്ല. കമ്മീഷണർക്ക് ബാക്കി എന്താ വരേണ്ടത്? എന്റെ മോൻ കണക്ക് കൂട്ടിട്ട് പറഞ്ഞതേ 7655 പൈസ ഉണ്ടെന്നാണ്. അല്ല കമ്മീഷണറെ, ഞാൻ ഈ പൈസ ഒരുമിച്ച് തന്നാൽ താനത് നശിപ്പിച്ചില്ലേ? ഈ കാശിനുള്ള ബഡ്ജറ്റ് ഒക്കെ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വീടൊന്ന് റിപ്പയർ ചെയ്യണം. ബീവിക്കൊരു നീട്ടിയും മേടിക്കാം സ്വർണത്തിന്റെ. പിന്നെ കാശുവിലും ബാക്കിയുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു പശുവിനെ മേടിക്കണം. അതിശേഷം പശു. അപ്പോ 7600 രൂപയല്ലേ കമ്മീഷണർക്ക് ബാക്കി വരേണ്ടത്? 8400 കുറവ്. കണക്ക് കറക്റ്റാണ്, സമ്മതിച്ചിരിക്കണേ. അപ്പൊ നാളെ രാവിലെ ബാങ്ക് തുറന്നാലുടൻ മാറത്തൊക്കെ വേണം. ഞാൻ 8000 ചെക്ക് തരാം. ഓക്കേ. പക്ഷെ ഒരു കാര്യം, ചെക്കിൽ ബാക്കിയുള്ള 400 രൂപ കമ്മീഷൻ റിപ്പ് എനിക്ക് തരണം. എന്താ ആലോചിക്കുന്നത്? രൂപയില്ലേ? ഇപ്പൊ 400 രൂപ തന്നാലേ ചെക്ക് തരാൻ പറ്റൂ. കാശില്ലാഞ്ഞിട്ടല്ല, വേറെ അത്യാവശ്യത്തിന് വെച്ചിരിക്കണേ. ഏത് അത്യാവശ്യത്തിന് വെച്ചിരിക്കുന്നതായാലും അതിങ്ങി തരണം. നാളെ 8000 അല്ലേ കിട്ടാൻ പോകുന്നത്? നേരാണല്ല, അത്യാവശ്യമൊക്കെ അപ്പൊ നടത്താം. ഒന്ന് രണ്ട് മൂന്ന് നാല് ആയ അത് വേണ്ട. ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ല, നാളെ ചെക്കപ്പ മാറാ. നാളെ രാവിലെ കൃത്യം 10 മണിക്ക്. അതെ. അമ്മയ്ക്ക് ഈയിടെയായി ഏത് സമയം ആലോചനയാണല്ലോ. എന്റെ ഭാഗ്യദോഷത്തെ കുറിച്ച് ഓർത്താവും അമ്മയെ സങ്കടപ്പെടുന്നത്. അതത്ര നിസ്സാരമായ കാര്യമാണോ മോളെ? സ്വപ്ന വീട് വിട്ടുപോയി, അയ്യൂബിന് തിരിച്ചു വീട്ടു കാലം ഒത്തില്ലത്രേ. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ആശ നിന്നിലായിരുന്നു. ആ നിന്നെ പടച്ചു നീ നിലയിലുമാക്കി. ഈ വീട്ടുമുറ്റത്ത് ഒരു കുഞ്ഞിക്കാല് കണ്ട് മരിക്കാനുള്ള ഭാഗ്യം പടച്ചു എനിക്ക് വിധിച്ചിട്ടില്ല. നീ എന്തിനാ കരയുന്നത്? കരയാൻ വിധിച്ചവർക്ക് ചിരിക്കാനാവൂ. ഷമീറിന് നേരിട്ട ദുർവിധിയെ കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെ കരയാതിരിക്കും? ഞാനും അതേ ആലോചിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. നൂർജഹാൻ മനസ്സ് വെച്ചാൽ
ഇതിനൊക്കെ ഒരു പരിഹാരം കാണാനാവും. നീ നിർബന്ധിച്ചു പറഞ്ഞാൽ ഷമീർ ഒരുപക്ഷെ രണ്ടാം വിവാഹത്തിന് സമ്മതിച്ചേക്കും. ഞാനും ഇത് ആലോചിച്ചാണ് മോളെ. ഇങ്ങനെയല്ലാതെ ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേറൊരു മാർഗം ഞാനും കാണുന്നില്ല മോളെ. പെങ്ങളുടെ മോളെ മോനെ കൊണ്ട് കെട്ടിച്ച് കുടുംബം നശിപ്പിച്ചു വരുന്ന പേര് ദോഷം നാളെ ആരും പാമയുടെ പേര് ചുമത്തരുത് മോളെ. കനവിന്റെ കായലിൽ നിലയില്ല കായലിൽ കനവിന്റെ ചന്ദന കളിയോടം ഒരു കനവിന്റെ സുന്ദര കളിയോടം കളിവള്ളമെന്തേ തള്ളാത്തു കായലിൻ അക്കരെ പോകേണ്ടേ കളിവള്ളമെന്തേ തള്ളാത്തു കായലിനക്കരെ പോകേണ്ടേ നീലക്കായലിനക്കരെ പോകേണ്ടേ നിനവിൻ്റെ കായലിൽ നിലയില്ല കായലിൽ കനവിൻ്റെ ചന്ദന കളിയോടം ഒരു കനവിൻ്റെ സുന്ദര കളിയോടം ഞാനൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുമോ? ഞാൻ പ്രസവിക്കാൻ പാടില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞുള്ളൂ. പ്രസവിക്കാൻ കഴിവുള്ള സ്ത്രീകൾ വേറെയും ഉണ്ടല്ലോ. നീ പറഞ്ഞു വരുന്നത് ഇക്ക സംശയിക്കുന്നത് തന്നെ. ഒരു രണ്ടാം വിവാഹം കൊണ്ട് ഈ കുടുംബത്തിന്റെ ദുഃഖത്തിന് അറുതി വരുത്തണം. അതാണ് എനിക്ക് സന്തോഷം. നിന്നെ ഇനിയും കണ്ണീർ കയത്തിലേക്ക് തള്ളിവിടണമെന്നോ? ഇല്ലെങ്കിലും എനിക്ക് കണ്ണീരല്ലേ ബാക്കിയുള്ളൂ. ഇക്കയും ഇക്കയുടെ ആൾക്കാരും തീരെ ദുഃഖം അനുഭവിക്കുന്നെന്ന ചിന്തയിൽ നിന്നെങ്കിലും എനിക്ക് രക്ഷപ്പെടാമല്ലോ. പക്ഷേ എന്നെ കൊണ്ടതിന് സാധ്യമല്ല. എന്നോട് നിർബന്ധിക്കുകയും വേണ്ട. ഈ പിടിവാശി കൊണ്ട് ഒന്നല്ല പല ജീവിതങ്ങളാണ് താറുമാറാകാൻ പോകുന്നത്. നശിച്ചോട്ടെ, എല്ലാം നശിച്ചോട്ടെ, എന്നെ ഒന്ന് സൗകര്യമായിട്ട് വിട്ടാൽ മതി. വേണ്ടി വന്നാൽ അതും എനിക്ക് ആലോചിക്കേണ്ടി വരും. നീ പറയുന്നതിന്റെ അർത്ഥം? അർത്ഥം ഒന്നേ ഉള്ളൂ, ഇക്കയുടെ സമാധാനപൂർണമായ ജീവിതത്തിന് വിലങ്ങുതടിയായ ഞാൻ ഇല്ലാതായാലോ. ഗുരുജി, നീ ഇത്ര ക്രൂരമായി സംസാരിക്കരുത്. ഒരു കുഞ്ഞിനെ കാണുവാനുള്ള ആഗ്രഹം എനിക്കില്ലാഞ്ഞിട്ടല്ല, അതിനേക്കാൾ വലുതാണ് നിന്നോടത്ത് ജീവിക്കാനുള്ള എന്റെ മോഹം. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നൂർജഹാനെ മൊഴിചൊല്ലാതെ തന്നെ നീ ഒരു രണ്ടാം വിവാഹം നടത്തിയാൽ നിന്റെ ഈ രണ്ടാഗ്രഹങ്ങളും നടക്കുമല്ലോ മോനെ. രണ്ടാം വിവാഹത്തിൽ നിനക്കൊരു കുഞ്ഞുണ്ടായാൽ അതിനെങ്കിലും നൂർജഹാനെ താലോലിക്കാമല്ലോ. അവർക്കത് എന്ത് സന്തോഷമായിരിക്കും. എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷെ എന്നെ മാത്രം ആരും മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കുകയല്ല, ഈ നിൽക്കുന്ന ഇക്കയുടെ ഉമ്മ ബാപ്പാമാരുടെ ആഗ്രഹം ഇക്കെ നിറവേറ്റി കൊടുക്കണം. അവരുടെ മനസ്സ് പൊരിഞ്ഞാൽ അതിന്റെ ശാപം എനിക്കായിരിക്കും. ആ ശാപഭാരവും പേറി ഇനി ഇവിടെ ജീവിക്കാൻ എനിക്കറിയാം. ഞാൻ കാരണം ആരും ഇവിടെ ദുഃഖിക്കണ്ട. നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. രണ്ടാം വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. പണ്ട് മുതൽക്കേ ഇവളെ ഷമീറിനെ കൊണ്ട് കെട്ടിക്കണമെന്നായിരുന്നു എന്റെ ആശ. അതിനായി ഒത്തിരി ഞാൻ ശ്രമിച്ചതുമാണ്, നടന്നില്ല. യാ റബ്ബൽ ആലമീനായ തമ്പുരാൻ ഇപ്പോഴാണ് അതിന് വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ഷമീർ ഇതിന് സമ്മതിച്ചോ? പിന്നെ സമ്മതിക്കാതെ? അപ്പൊ നൂർജഹാനോ?
അവളെ കളയാൻ പറ്റില്ലല്ലോ ശ്രീജ രണ്ടാം ഭാര്യയായിട്ട് എന്താ പറ്റില്ലെന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല എന്താ മോളെ നിന്റെ അഭിപ്രായം എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ലേ ഇവൾക്ക് ഷമീറിന്റെ പ്രാണനാ പിന്നൊരു കാര്യം സ്ത്രീധനം 30,000 രൂപ തന്നേ പറ്റൂ കല്യാണത്തിന് മുമ്പ് അത് കിട്ടിയേ വേണം നിന്റെ ആങ്ങളെയായി ഞാനും തരുന്നു സ്ത്രീധനം പോരെങ്കിൽ ഷമീറിന്റെ രണ്ടാം കല്യാണം കാശിന്റെ കാര്യത്തിൽ ഉമ്മബാപ്പമാരുമില്ല മക്കളുമില്ല പിന്നെയല്ലേ ആങ്ങളെയും പെങ്ങളും കുഞ്ഞലീമ എന്താ പറഞ്ഞത് രണ്ടാം കല്യാണമല്ലേ എന്ന് മൂന്നാം കല്യാണമായാലും സ്ത്രീധനം കിട്ടാത്ത ഒരു ഏർപ്പാടിന് ഈ റമിലേക്കാക്കണ്ട നിനക്കങ്ങനെ വാശിയാണെങ്കിൽ തന്നേക്കാം എപ്പോഴായാലും എനിക്കുള്ളതെല്ലാം ഇവൾക്കല്ലേ പക്ഷേ ഒരു കാര്യം ഈ സ്ത്രീധനത്തിന്റെ കാര്യമൊന്നും ഷമീർ അറിഞ്ഞു പോകരുത് ഇല്ല ഷമീർ വേറെ വിവാഹം കഴിക്കാൻ പോണെന്ന് കേട്ടല്ലോ അത് ശരിയാണെങ്കിൽ എനിക്ക് എന്റെ മോളെ മൊഴി കിട്ടണം മൊഴിയെല്ലാം വേണ്ടി ഞാൻ അവളെ നിക്കാക്കി തരില്ല എന്റെ മോളെ നിന്റെ രണ്ടാം ഭാര്യയുടെ വെപ്പാട്ടിയാക്കാൻ എനിക്ക് സമ്മതമല്ല അവന്റെ ഇവിടെ ആരുടെയും വെള്ളാട്ടിയാവേണ്ട കാര്യമില്ല ഷമീറിന്റെ ഭാര്യയായി തന്നെ ഇവിടെ കഴിയും അത് ഞാൻ കുറെ കണ്ടതാണ് ഈ വീട്ടിൽ കാലുകുത്തിയതിനു ശേഷം സന്തോഷം എന്താണെന്ന് എന്റെ മോൾ അറിഞ്ഞിട്ടുണ്ടോ തണ്ണീരൊഴിഞ്ഞ് ഏതെങ്കിലും നിമിഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ പിന്നെ കൂനമ്മ കുരുകൂടിയായാലും വേണ്ട ഞാൻ ജീവിച്ചിരിക്കുന്നവരെ ഈ നരകത്തിൽ കടന്ന് ബന്ധിതരാൻ ഞാൻ അവളെ അനുവദിക്കില്ല നൂർജഹാന്റെ നിർബന്ധ പ്രകാരമാണ് ഷമീർ വേറെ വിവാഹത്തിന് തയ്യാറായത് നിർബന്ധമാണെങ്കിൽ ഞാൻ ബാപ്പയുടെ കൂടെ പോരാ എന്നാലും ബാപ്പ എന്റെ മൊഴി വാങ്ങരുത് ഒരു ഭാര്യ എന്ന ബഹുമതിയോടുകൂടി മരിക്കാനുള്ള അവസരം ബാപ്പ എനിക്ക് നഷ്ടപ്പെടുത്തരുത് ബാപ്പ നൂർജി എന്താ നീ പറഞ്ഞത് നീ ഇവിടുന്ന് പോകേ അതിനുവേണ്ടിയല്ല നിന്റെ വാക്ക് കേട്ട് ഞാൻ രണ്ടാം കല്യാണത്തിന് സമ്മതിച്ചത് ഞാനിവിടെ താമസിക്കുന്നത് ഷീജയുടെ സന്തോഷത്തിനൊരു ഭീഷണിയായിരിക്കും ഞാൻ കാരണം അവളുടെ ജീവിതത്തിൽ അവസരങ്ങളുടെ ഒരു കൊച്ചു കല്ല് പോലും വീഴാതിരിക്കണമെന്നാണ് എന്റെ പ്രാർത്ഥന എന്നോട് അല്പമെങ്കിലും കനിവുണ്ടെങ്കിൽ ബാപ്പയുടെ കൂടെ പോകാൻ എന്നെ അനുവദിക്കണം എന്റെ അനുവാദം കിട്ടിയിട്ട് നീ ഒരിക്കലും പോവില്ല എന്ന് വെച്ചാൽ ഞാനൊരു മൊഴി ചൊല്ലപ്പെട്ട പെണ്ണായി നിത്യ ദുഃഖിതയായി കാണണമെന്നാണോ ഇക്കയുടെ ആഗ്രഹം നിന്നെ മൊഴി ചൊല്ലേണ്ട ഒരവസ്ഥ എന്റെ ഈ നാവിന് വന്നുകൂടുകയാണെങ്കിൽ ഈ നാവിൽ നിന്ന് പിന്നീട് ഒരിക്കലും ഒരു കൊച്ചു വാക്കുപോലും ഈ ലോകം കേൾക്കില്ല ഇക്കയുടെ അതിരി കവിഞ്ഞ ഈ സ്നേഹമാണ് എന്നെ തകർത്ത് കളയുന്നത് എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ ഒരൊറ്റ നിമിഷം കൊണ്ട് കഴുത്ത് ഞരച്ച് കൊന്നിരുന്നെങ്കിൽ എനിക്ക് സന്തോഷത്തോടെ മരിക്കാമായിരുന്നു തലോടി കൈകൾക്ക് നിന്നെ കൊല്ലാൻ ഞാൻ കരുത്തില്ല നുറിച്ചു നിനക്ക് നിന്റെ ബാപ്പയോടെ പോണം അതല്ലേ വേണ്ടോ എന്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ കുറച്ചുകൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്നതല്ലേ നല്ലത് ഇല്ലളിയ എന്റെ ആലോചനകളെല്ലാം അവസാനിച്ചു കഴിഞ്ഞു വാങ്ങിത്തുന്ന സ്വർണപ്പണ്ടങ്ങൾ ഞാൻ മനസ്സിൽ കണ്ടത് നീ പ്രവർത്തിച്ച് കാണിച്ചു മോളെ Thank you.
മോനെ നീ രണ്ടാം വിവാഹത്തിന് സമ്മതിച്ച സ്ഥിതിക്ക് ഞാനൊരു കാര്യം ആലോചിക്കുക സുലൈമാൻ മാമയുടെ മകൾ ഷീജയെ നിന്നെ കൊണ്ട് കെട്ടിച്ചാലോ എന്ന് ഏത് പെണ്ണാലെന്താ ഉമ്മയുടെ ഇഷ്ടം നടക്കട്ടെ Thank you.
ഡോക്ടർ കുഴപ്പമൊന്നുമില്ല മകന്റെ വിവാഹം മുടങ്ങിപ്പോകുന്നതിലുള്ള വിഷമം കൊണ്ട് ഈ സ്ത്രീ പച്ചക്കള്ളം പറയാ. ഇതൊന്നും കേട്ട് മുസ്ലിയാരി നിക്കാഹ് നടത്തി കൊടുക്കരുത്. തങ്ങളെ അവമാനിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് അസ്രാലി ഇവിടെ വന്ന് ഈ കല്യാണം മുടക്കാൻ ശ്രമിക്കുന്ന അല്ലേ? എന്റെ അളിയൻ അവമാനിക്കണമെന്ന് എനിക്ക് ലെവലേശം ഉദ്ദേശമില്ല. നല്ല ഉദ്ദേശത്തോടെയാണ് അസ്രാലി ഇന്ന് തയ്യാറായതെങ്കിൽ വീട്ടിൽ വന്ന് വിവരം പറയാമായിരുന്നില്ലേ? ഞാൻ മനഃപൂർവ്വം വരാതിരുന്നതാണ്. ഞാൻ അവിടെ വന്നിത് പറഞ്ഞാൽ ആരും ചെവിക്കൊള്ളൂലെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് അളിയന്റെ ഉമ്മ, അതായത് എന്റെ അമ്മായി. ഇവരുടെ കുതന്ത്രവും സമ്മർദ്ദവും മാത്രമാണ് അളിയനെ രണ്ടാം വിവാഹത്തിന് പ്രേരിപ്പിച്ചത്. അസ്നാലി അനാവശ്യം പറയരുത്. ഒരു കുഞ്ഞുണ്ടായി കാണാനുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ് ഷമീർ ഈ രണ്ടാം വിവാഹത്തിന് തയ്യാറായത്. ഒരു കുഞ്ഞിന്റെ പേരിൽ ജീവന തുല്യം സ്നേഹിക്കുന്ന ഭാര്യാ ഭർത്താക്കന്മാരെ തമ്മിൽ പിരിക്കുന്നത് പോലെ ഒരു മഹാപാപം ഈ ലോകത്ത് വേറെ ഇല്ല. അമ്മായി നൂർജിഹാൻ നേരിട്ട് വന്ന് പറയുകയോ അവരുടെ രേഖാമൂലമായ സമ്മതപത്രം കിട്ടുകയോ ചെയ്യാതെ ഈ നിക്കാഹ് നടത്താൻ ഞാൻ തയ്യാറാണ്. ദേവിയിൽ ആരും പോലെ എല്ലാരും ഇരിക്കും. കല്യാണം ഇപ്പൊ നടക്കും. എല്ലാരും ഇരിക്കും, എല്ലാരും ഇരിക്കും. ക്ഷമിക്കണം. നീ എന്തിനാ കരയുന്നേ? ഇതൊന്നും കേട്ട് നീ വിഷമിക്കണ്ട. ഒന്നല്ല, ആയിരം അസനാലിമാർ ഒരുമിച്ച് വന്നാലും ഈ കല്യാണം നടക്കാതിരിക്കാൻ പോകുന്നില്ല. മോന് കരയാതെ ഇനി എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? ഇതിൽ എന്താണ് ഇത്ര നാണക്കേട് വിചാരിക്കാൻ? എത്ര കല്യാണങ്ങൾ പന്തലിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോകുന്നു. ഇവിടെ അങ്ങനൊന്നും സംഭവിച്ചില്ലല്ലോ. എന്റെ പേര് റംല എന്നാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഈ നിക്കാഹ് നടക്കും. നീ നോക്കിക്കൂ. ഈ മൊയ്തീൻ കുട്ടിയെ പറ്റിക്കാന്ന് വിചാരിച്ചത് ആരും നേരെ ചൊവ്വേ പോയിട്ടില്ല. നമ്മളെ 3% വരാണ്ട് നടത്താൻ നോക്കിയ കല്യാണം എഴുതി പറച്ചോം വിടുക. എന്ത് മുടി കിട്ടി? ഒന്നും മുടിയിട്ടുണ്ടാവില്ല, എനിക്കറിയാതെ. നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറിയാലോ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. നീ വിഷമിക്കാതിരി. നൂർജഹാൻ സുഖമില്ലാതെ കിടക്കുകയാണ്.
ഇതാ നിന്റെ വിവാഹത്തിനുള്ള സമ്മതപത്രം. പക്ഷെ ഒരു കാര്യം, നിക്കാഹം നടക്കുന്നതിന് മുമ്പ് ഷമീർ ഒന്ന് മനസ്സിലാക്കണം. നൂർജഹാൻ പ്രസവിക്കില്ലെന്ന കാരണത്താലല്ലേ നീ ഇപ്പൊ രണ്ടാം വിവാഹത്തിന് തയ്യാറായത്. എന്നാൽ നൂർജഹാൻ പ്രസവിക്കും. മാസം തികഞ്ഞ് തന്നെ അവൾ പ്രസവിക്കും. നൂർജഹാൻ മാസം തികഞ്ഞ് തന്നെ പ്രസവിക്കും. മാമനോട് ആരാ പറഞ്ഞത്? പറഞ്ഞത് ഞാൻ തന്നെ. ജീവിതകാലം മുഴുവനും നൂർജഹാൻ ഒരു അമ്മയാകാൻ കഴിയില്ലെന്ന് ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല. ആ സ്ത്രീയുടെ ഗർഭപാത്രം വീക്കാണ്. അതുകൊണ്ട് അഞ്ചും ആറും മാസം കൂടുമ്പോൾ ഗർഭം അലസിപ്പോകും. എന്നാൽ വിദഗ്ധ ചികിത്സ നടത്തിയാൽ ആ വീക്ക്നെസ് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനുശേഷം അവർ മാസം തികഞ്ഞ് പ്രസവിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. കൂടെ കൂടെ ഗർഭം അലസാനിട വന്നാൽ അവരുടെ ജീവന് തന്നെ ഹാനികരമാണെന്നും ഞാൻ മുന്നറിയിപ്പ് നൽകിയുണ്ടായി. ആരുടെയോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണ്. ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ ഉമ്മ? ഇബ്ലീസേ, നിന്നോടാണ് ചോദിച്ചത്, ഈ സത്യമാണോ? ഇതെന്താണ് ഈ കാണിക്കുന്നത്? അന്ന് അജ്മീറിലേക്ക് നേർച്ച നേരണ്ടെന്ന് ഉമ്മ പറഞ്ഞതിന്റെ കാരണം ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്റെ നൂർജീവന് ഒരു ഉമ്മയാകാൻ കഴിയുമെങ്കിൽ ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. ഇത്രയും നേരം നിക്കാഹ് നിർത്തിവെച്ചതിന് നന്ദി. അമ്മായിമാർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സ്ത്രീധനത്തിന്റെ പേരിൽ ഇതും ഇതിനപ്പുറവും നടക്കും.
നൂർജഹാൻ പോയി. എന്റെ നൂർജഹാൻ പ്രസവിക്കില്ലമ്മ, ഒരിക്കലും പ്രസവിക്കില്ല, ഒരിക്കലും പ്രസവിക്കില്ല, ഒരിക്കലും പ്രസവിക്കില്ല. എന്റെ നൂർജ പ്രസവിക്കില്ലെന്ന് ആരാ പറഞ്ഞത്? എന്റെ നൂർജ പ്രസവിക്കില്ലെന്ന് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ആരാ നിങ്ങളുടെ മോൻ? ആരാ നിങ്ങളുടെ മോനെന്ന് പറയിക്കും ഞാൻ. Ha ha ha.